വല്ലാത്ത വേദന സഹിക്കാൻ കഴിയണില്ല. വല്ലാത്തൊരു പിടുത്തമാണ് അസ്രായീലിൻ്റെത്. അതുകൊണ്ടൊന്ന് അതുകൊണ്ട് എൻ്റെ റൂഹനെ പിടിക്കുകയാണ്, നിങ്ങൾ നിൽക്കുന്ന മന്ത്രിച്ചു തരാൻ പറ്റുമോ എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിച്ച് ചോദിക്കുകയാണ്. രക്ഷയില്ല, രക്ഷയില്ല, ആര് മന്ത്രിച്ചിട്ടും കാര്യമില്ലടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ, നിനക്ക് കോടിക്കണക്കിന് സ്വത്തുക്കൾ തന്നിട്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വന്ന് ചോദിച്ചാല് കൊടുക്കാൻ നിനക്കില്ല. കള്ള് കൊടുക്കാനും കഞ്ചാവടിക്കാനും പാമ്പ്രാക്ക് വേടിക്കാനും പാസ്പാസ് വേടിക്കാനും ഗണേഷ് വേടിക്കാനും എന്റെ യുവാക്കളെ കടം വേടിച്ചിട്ടെങ്കിലും വേടിക്കുമെങ്കിൽ പടച്ചു തമ്പുരാനിക്ക് വേണ്ടി വന്ന് ചോദിച്ചു പോയാ നമുക്കൊന്ന് കൊടുക്കാനില്ലല്ലോ. പല സ്വത്തക്ക നമസ്കരിച്ചിട്ടില്ല. എന്റെ പെങ്ങളെ ടി വി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക്, റബ്ബേ ഈ സമയത്ത് അസ്രായീൽ എങ്ങാനും കടന്നു വന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്തായിരിക്കും എന്റെ കോലം, എനിക്ക് രക്ഷയുണ്ടാവൂല്ല. എത്ര വഖത്ത് നമസ്കാരം ഖലാഇ, അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കണം പടച്ചോനെ, ഇനി ഒരിക്കലും എന്റെ നമസ്കാരം ഖലാഇ ഒരൊറ്റ ഒരു പ്രവർത്തനം എന്റെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. ബലിപെരുന്നാളെ കടന്നു വരുമ്പോ സന്തോഷം കൊണ്ട് കൂട്ടുകാരോട് ഒത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ കല്ലിന്റെ കുപ്പിയെടുക്കല്ലേ, ആ കുപ്പിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാ അസ്രായീൽ കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നുമോനെ രക്ഷപ്പെടാൻ പറ്റുമോ. ഇല്ല ഇല്ല, മദീനയുടെ മണവാളൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. കല്യാണമെന്ന് അടിച്ചു പൊളിക്കാൻ കുപ്പിയെടുക്കുന്നവന് കല്യാണത്തിന് വേണ്ടി കൂട്ടുകാരെ വിളിച്ചിട്ട് സൽക്കരിക്കുമ്പോ ബിസ്കി എടുത്തതാ കൊടുക്കുന്നവന് അല്ലാഹുവിന്റെ റസൂല് പറയാ മങ്കാന ഫീ സദ്രിഹി ആയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الحمد لله الرحمن
الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا وحبيبنا محمد صلى الله عليه وسلم القبر أول منزل من منازل الآخرة صدق رسول الله صلى الله عليه وسلم تؤمل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى فجر وكم من صحيح مات من غير علة وكم من مريض عاش دغرا إلى دغري مت حبيب مولى بالا نوتي ولرتيا بن حليما بوتيا بن حليما മുന്തിരി പൂവിനെ പുന്നാരി ചാറ്റിമ ഹദിമണി ഹലിമ മഹിള മണി ഹലിമ മുത്ത് ഹബീബെ മൂല പാലം നോട്ടിവ ലർത്തിയ പൊൻ ഹലിമ പോറ്റിയ പൊൻ ഹലീമ മുന്തിരി പൂവിനെ പുന്നാരി ചാറ്റിമ ഹദിമണി ഹലീമ മഹിള മണി ഹലീമ പെറ്റിടാതും മാവന്നായി മടി പറ്റി കിടക്കുകയായി പെറ്റിടാതും മാവന്നായി മടി പറ്റി കിടക്കുകയായി പരിമള മുത്തിനെ കണ്ടെത്തി താരാട്ടാൻ പെരിയോൻ കനിഞ്ഞുള്ള പൊൻ ഹലീമ പരിശുദ്ധ സൗഭാഗ്യവതി ഹലീമ മുത്ത് ഹബീബെ മൂല പാലം നോട്ടിവ ലർത്തിയ പൊൻ ഹലീമ പോറ്റിയ പൊൻ ഹലീമ മുന്തിരി പൂവിനെ പുന്നാരി ചാറ്റിമ ഹദിമണി ഹലീമ മഹിള മണി ഹലീമ
താരാട്ട് പാടി വളർത്തി മലർ ത്വാകായലാളിച്ചു മൂത്തി താരാട്ട് പാടി വളർത്തി മലർ ത്വാകായലാളിച്ചു മൂത്തി താഴത്തും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നാടം നലിമാ സ്വർഗ പൂങ്കൊള്ളും പൊൻഹലീമാ മുത്തു ഹബീബേ മൂലപ്പാലം നൂട്ടിവ ലർത്തിയ പൊൻഹലീമാ പോറ്റിയ പൊൻഹലീമാ മുന്തിരി പൂവിനെ പൊന്നാരി ചാറ്റിമ ഹദീമാണി ഹലീമാ മഹിള മണി ഹലീമാ മഹിള മണി ഹലീമാ മഹിള മണി ഹലീമാ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മരണം ഒരു വെളിപ്പാടകലെ എന്നുള്ളതാണ് വിഷയം. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മരണത്തിന്റെ മായെങ്കിലും പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. എന്നാലും ഈ എളിയവനെ കൊണ്ട് കഴിയണത് പോലെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലാഹു തആല ഇതിൽ നിന്നും എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. ഇന്നത്തെ പത്രം നമ്മൾ എടുത്തു നോക്കി, എല്ലാ പത്രങ്ങളും നമ്മുടെ കയ്യിലേക്ക് കിട്ടി. മാധ്യമമായാലും മനോരമയായാലും ഏത് പത്രമായിരിക്കട്ടെ, എല്ലാ പത്രത്തിലും എത്രയോ ആളുകൾ മരണപ്പെട്ടു. ഈ ഒരു കോളം നമ്മൾ ഇങ്ങനെ മറിച്ചങ്ങോട്ട് കടത്തിവിട്ടു, അതിലേക്കൊന്ന് നോക്കിയ ഇന്നടുത്ത് ഇന്ന ആളുകൾ മരണപ്പെട്ടു, ആക്സിഡന്റിൽ മരണപ്പെട്ടു, പല കോലങ്ങളിലായി മരണപ്പെട്ടു. ഇത് നമ്മളൊന്ന് കണ്ടു, ആ ഒരു പേജ് അങ്ങോട്ട് മറിച്ചു കഴിഞ്ഞു. പക്ഷേ അതേ സമയത്ത് പടച്ചു തമ്പുരാനെ, നാളെ ഇതേപോലെ ഈ ഒരു പേപ്പറിന്റെ കോളത്തിന്റെ ഉള്ളിൽ ഈ പാവപ്പെട്ടവന്റെ ഫോട്ടോ എങ്ങാനും കടന്നു വരുമോ അല്ലാ എന്ന് ചിന്തിച്ച് ഞാനും നിങ്ങളും ഉണ്ടാകില്ല. ഒരു പക്ഷേ ഉണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ആളുകൾ മാത്രമാണ്. അല്ലാഹു നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് വേണ്ടി മരണത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നിന്റെ വീട്ടിന്റെ അടുക്കൽ അല്ലെങ്കിൽ നിന്റെ വീടിന്റെ ഒരു കിലോമീറ്റർ അപ്പുറമാണെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ വീട്ടിന്റെ അടുക്കലേക്ക് നീ പോകണം, അവനെ സന്ദർശിക്കണം, അവനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, അവനക്ക് വേണ്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്യണമെന്ന് മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. ഇന്നിപ്പോ നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ നമ്മുടെ കച്ചവടത്തിന്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, അതുപോലെ നമ്മുടെ ബിസിനസിന്റെ കാര്യം, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും ഒരു സ്ഥലവും അതൊരു മരണ വീടാണ്. അതിലേക്ക് വേണ്ടി മാറ്റിയില്ലേ നമ്മൾ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാടില്ല. ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഒരു മനുഷ്യന്റെ ജനാസ ഇങ്ങനെ കിടക്കുമ്പോ ആ കിടക്കുന്ന ജനാസയുടെ ചുറ്റുഭാഗത്തും അവന്റെ ഉറ്റമർ, അവന്റെ ഉറ്റ തോഴർ, അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും വന്നുകൊണ്ട് വാവിട്ടുകൊണ്ട് കരയുകയാണ്. ഇതൊന്നും കണ്ടിട്ട് നിനക്കൊരു ചലനമില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നാര മകള് ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ഫാത്തിമ നീ ഒരിക്കലും മരണത്തെ കുറിച്ച് ഓർക്കാതെ ഒരു സെക്കൻഡ് പോലും നടക്കല്ലേ ഫാത്തിമ. എല്ലാ സമയത്തും നിന്റെ മരണത്തെ കുറിച്ച് നിനക്കൊരു ഓർമ്മ വേണം. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവിടെ നീ ചെല്ലണം. അത് പെണ്ണാണെങ്കിൽ നീ അവക്ക് വേണ്ടി നല്ലതുപോലെ ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ആരാ പഠിപ്പിക്കുന്നത്? ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, വിളിക്കാത്ത ഒരു അതിഥിയായിട്ടാണ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഇൽ ഓരോ മനുഷ്യന്റെ അരികിലേക്കും എത്തുക എന്ന് മുഹമ്മദ് മുസ്തഫ
നമുക്കറിയില്ല എപ്പോഴാണ് അസ്രായേൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്താണ് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും കടന്നു വന്നാലും നമ്മൾ അസ്രായേലിനെ വരവേൽക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബിയേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞുവല്ല ഫാത്തിമ, അസ്രായീൽ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല, ഏത് സമയത്താണ് വരുന്നത് എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നത് എന്നറിയില്ല. ഏത് സെക്കൻഡിൽ വന്നാലും എന്റെ പൊന്നുമോളെ ഫാത്തിമ നല്ലതുപോലെ സലാം പറഞ്ഞുകൊണ്ട് അസ്രായീലിനെ വരവേറ്റുകൊണ്ട് പിരിയാവരുങ്ങളോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂറിയിട്ട് നമസ്കാരത്തിലേക്കൊന്ന് കടന്നു വേണമെന്ന് വിളിക്കുന്ന സമയത്ത് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അസ്രായീല് പള്ളിയുടെ വാതിലിൽ നിൽക്കുകയാ, നിന്റെ കൈപിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുകയാ, നിനക്ക് വേണ്ടി അസ്രായീല് ദുആ ചെയ്യുകയാ. നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ഓരോ ദിവസവും അസ്രായീൽ കടന്നു വരുന്നു നമ്മുടെ വീട്ടിൽ. പെങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്കൊന്ന് കടന്നു പോകുന്നു, അവിടെയും അസ്രായീൽ കടന്നു വരുന്നു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അസ്രായീൽ ദുആ ചെയ്യും. എന്നാൽ ചില വിഭാഗം ആളുകളോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ തുണി മനുഷ്യന്റെ കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ, പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിൽ പാറിപ്പറക്കുമ്പോ, ടിവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സീരിയലുകൾ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് എന്റെ പെങ്ങളെ അവിടെ ഇരിക്കുന്ന സമയത്താണ് അസ്രായീൽ കടന്നു വരുന്നതെങ്കിൽ എന്റെ ഉമ്മ നിനക്ക് എവിടേക്കാ പോകാൻ കഴിയുക? അസ്രായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിന്റെ അടിവാരത്തിലേക്ക് പോകാ നിങ്ങൾക്ക് കഴിയുമോ പെണ്ണേ? സമയത്ത് ടിവിന്റെയും അതുപോലെ സീരിയലിന്റെയും മുമ്പിലാണെങ്കിൽ എങ്ങനെ നമ്മളൊക്കെ രക്ഷപ്പെടും? രക്ഷപ്പെടും. അതുകൊണ്ട് ഏത് സമയത്തും ചിന്തിക്കണമല്ല, എന്റെ മുമ്പിൽ അസ്രായീൽ ഉണ്ട്, അസ്രായീൽ എന്റെ കൈ പിടിക്കുന്നുണ്ട്, എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വരുന്നുണ്ട്. ഇതാരാ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, ഒരിക്കലും അസ്രായീൽ ഒരു മനുഷ്യനോട് അനുവാദം ചോദിക്കില്ല. ചോദിക്കാൻ അള്ളാഹുവിൻ്റെതായിട്ടുള്ള മലക്ക് വരികയുമില്ല. ഈ ലോകത്ത് അനുവാദം ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാണ്. ആ സമയത്താണ്, സമയമില്ല ചുരുക്കി പറയട്ടെ, അതാ വീട്ടിന്റെ വിളിയിൽ വന്ന് നിന്നുകൊണ്ട് സലാം പറയുകയാണ് അസ്രായീൽ. ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ആരാണ് സലാം പറയുന്നതെന്ന് നോക്കണം. ഫാത്തിമ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി ചെന്നുകൊണ്ട് നോക്കുമ്പോ പറഞ്ഞു, അറാബിയായ മനുഷ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ. ഞാൻ ഇതാ നല്ലതുപോലെ ഒന്ന് ചുരുക്കി പറയട്ടെ, അവസാനം മുത്തുനബി തങ്ങൾ പറഞ്ഞു കടന്നു വരാൻ പറയണം. അതാരം നറിയുമോ ഫാത്തിമ? ഹാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പൊന്നുമോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ കടന്നു വന്നിരിക്കുകയാ. മദീനയുടെ മണവാളന്റെ മുമ്പിലേക്ക് അസ്റായീൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും, സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനും, അനുവാദം മുത്തുറ സൂലും കൊടുക്കുന്നു, അസ്രായീലം നേരം റൂഹും പിടിക്കുന്നു, ആലും ദുനിയാവും ആകെ വിറക്കുന്നു, ആറ്റൽ റസൂലുള്ളാ നമ്മെ പിരിയുന്നു. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളോട് അസ്രായീൽ ചോദിച്ചു, നബിയേ അവിടത്തെയുടെ സമ്മതമുണ്ടെങ്കിൽ അവിടത്തെയുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകാ, പടച്ചതമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്രായീൽ
الله بند كالبنا ذكري كندا بارصدام بورانا مرام ده غندل لبربتر محمد نيلا هذا غندل بدي كنام نزرائيل لوغتورال ود ماترمان نزرائيل كرند بند غندل روح بدي كتو ننبادن جودي شتولا ഈ സാധുക്കളായ നമ്മളോട് ചോദിക്കില്ല എപ്പോഴാണ് ഇസ്രായേൽ കടന്നു വരുന്നതെന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും നല്ലൊരു ഓർമ്മ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു നബിയേ ഹൽ യുഹശറു മഅ ശുഹദാ യഹദ യാ റസൂലുള്ളാഹ് നാളെ മഹ്ശറിൽ ശുഹദാക്കളോടൊപ്പം ആരെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ നബിയേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബിബി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോൾ ഖാല നഅം അതേ ആയിഷ ഒരുമിച്ച് കൂട്ടും ആരെ യാ റസൂലേ അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു മയ്യദ്ഖുറുൽ മൗത ഫിൽ യൗമി വല്ലൈലത്തി 20 മറ ഒരു ദിവസം 20 പ്രാവശ്യം അവൻ്റെ മരണത്തെക്കുറിച്ച് അവൻ മരിക്കും അവൻ മരിക്കുമെന്നുള്ള ഓർമ്മ ഒരു മനുഷ്യൻ്റെ മനോമുഖത്തിൽ ഉണ്ടെങ്കിൽ നാളെ മഹ്ശറിൽ അവനെ ഒരുമിച്ച് കൂട്ടുന്നത് ശുഹദാക്കളോടൊപ്പം ആയിരിക്കുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് ഈ മരണം കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ ഫാത്തിമ നാല് കാര്യം നീ നല്ലതുപോലെ മനസ്സിലാക്കണം അത് ചിന്തിച്ചു കൊണ്ടായിരിക്കണം ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നാല് കാര്യം ഏതാ വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് പറയല ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്ക സദാ സമയത്തും അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മ അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത ഇന്നിപ്പോ ഈ ദുനിയാവിന്റെ പുറത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ചു തമ്പുരാന്റെ വിരിവിലക്കോളം മുഴുവനും കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം അങ്ങനാണല്ലോ നമുക്ക് തന്നെ അറിയാം അള്ളാന്റെ എത്ര കൽപ്പനകൾ നമ്മൾ അംഗീകരിക്കുന്നു എത്ര കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല സദഖ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ സദഖ ചെയ്യുന്നില്ല അതുപോലെ കണ്ണിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നമ്മൾ കണ്ണിനെ സൂക്ഷിക്കുന്നില്ല എന്താ കാരണം നമ്മുടെ മരണത്തെ കുറിച്ച് ഓർമ്മയില്ല അതുകൊണ്ടാണ് അള്ളാഹനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയണം ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ഗസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം അതാ വനഞ്ചരിവിൽ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യബ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങൾ ഒരു വനഞ്ചരിവിലൂടെ കടന്നു പോകുമ്പോ മുകളിൽ ഒരാൾ ഇരുന്നു കൊണ്ട് കരയുകയാണ് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ് കൊല്ലങ്ങളോളം വർഷങ്ങളോളം കരഞ്ഞിട്ടുള്ള കണ്ണിന്റെ ആ കണ്ണുനീരിന്റെ പാട് കാണാ അവിടെ നിന്ന് ചോദിക്കും അഹമ്മദ് അൽ ഗസ്നവി തങ്ങളേ എന്തിനാ കരയുന്നതോ എന്തിനാ വേദനിക്കുന്നതോ എന്തിനാ പ്രയാസപ്പെടുന്നതോ എന്തിനാ ദുഃഖിക്കുന്നു എന്ന് പറയുമോ അവിടെ അഹമ്മദ് അൽ ഗസ്നവി തങ്ങൾ പറഞ്ഞു അല്ലയോ മുഹയ്യദ്ദീൻ തങ്ങളേ ഞാൻ എന്റെ മക്കളെ വിട്ടു ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ എന്റെ മക്കളെയും എന്റെ അതുപോലെ എന്റെ ഭാര്യയും ഞാൻ വിട്ടുപിരിഞ്ഞിട്ട് ഞാൻ ഈ പാറയുടെ മുകളിൽ ഞാൻ വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പടച്ചു തമ്പുരാനെ കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിക്കരയാനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ആരുമില്ലല്ലോ ഒരാളും ശല്യം ചെയ്യാൻ വരില്ല വീട്ടിലിരുന്നാൽ മക്കൾ വരും അതുപോലെ എന്റെ ഭാര്യ പലതും ചോദിക്കും ആ സമയത്ത് എന്റെ അള്ളാനെ ഞാൻ അങ്ങോട്ട് മറന്നുപോയി അതിലേക്ക് ഞാൻ വീണു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഈ മലഞ്ചെരിവിൽ ഞാൻ ഈ പാറയുടെ മുകളിൽ വന്നിരുന്നു കൊണ്ട് കരയുകയാണെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ഗസ്നവി തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളും ഭാര്യയും മക്കളുമായിട്ട് കഴിയുമ്പോ പടച്ച തമ്പുരാനെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റുകളിലും ഓരോ ദിവസങ്ങൾ പോലും അല്ലെങ്കിൽ ഒരു കൊല്ലം പോലും മറന്നു പോകുന്നവരല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഇപ്പൊ നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇപ്പോ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു ഉസ്താദെ മക്കളില്ലേ ഭാര്യയില്ലേ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ എവിടെ നിന്നാ ഇപ്പൊ നമസ്കരിക്കാനുള്ള സമയമോ എന്ന് ചോദിക്കുന്നവരേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പടച്ചു തമ്പുരാനെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയാൽ നീ മരിക്കുമ്പോ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമെന്നുള്ള ഓർമ്മ നിനക്ക് വന്നു പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു നിന്നെ ബഹുമാനിക്കുന്നതാ അതിൽപ്പെട്ട ഒന്നാമതായിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു തഅജീലു തൗബ മരണമെന്നുള്ള ഒരു ഓർമ്മ ഒരു മനുഷ്യന്റെ മനോമകരത്തിലുണ്ടെങ്കിൽ തഅജീലു തൗബ
അവന് തൗബക്ക് അവൻ ധൃതി കാണിക്കുന്നവനാണ്. എത്ര കുറ്റം ചെയ്തു ഞാനും നിങ്ങളും ഉൾപ്പെടെ. നേരം വെളുത്താൽ ഇരുട്ടുന്ന സമയം പറയും പാപത്തിന്റെ കിടാവിളക്കിന്റെ പടുകുഴി കണ്ടുപോകുന്നവരാണ് അല്ലെ? ചിന്തിച്ചു നോക്കണം. എന്നിട്ട് കിടക്കുന്ന സമയത്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവേ ഇന്ന കുറ്റം ഞാൻ ചെയ്തു പോയി, ഇന്ന തെറ്റ് ഞാൻ ചെയ്തു പോയി, എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കരയാനുള്ള കണ്ണുനീര് നമുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ തഅജീലു തൗബ. മരണത്തെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യനാരാ അവനക്ക് തൗബ ചെയ്യാതെ കഴിയുന്നതാ? തൗബ ചെയ്യാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടു ആറടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്ക് എന്റെ ചെറുപ്പക്കാരാ കടന്നു പോയാ ആ കബറിൽ രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. അസ്രായീല് കടന്നു വരുമ്പോ രക്ഷയില്ല. എന്റെ പെങ്ങളെ മഗ്‌രിബിന്റെ സമയത്തുനിന്ന് വാല വെച്ചാൽ പെങ്ങളില്ല, പെണ്ണില്ല. കാവ്യാഞ്ജലി മാനസപുത്രി പാരജാതകം നിലാവിളക്കം ഗടാവിളക്കം കൊണ്ടിരിക്കുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വരാന് ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ ആ സമയത്ത് അസ്രായീല് വന്നാ നിന്നെ ചുമന്നു കൊണ്ടുപോകാൻ ആളുകൾ വരുമല്ലോ. എന്റെ പെങ്ങളെ അതുകൊണ്ട് ഇനിയെങ്കിലും തഅജീലു തൗബ എത്രയും പെട്ടെന്ന് പടച്ചു തമ്പുരാനിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ അല്ലാഹു സ്വീകരിക്കില്ലേ? പല ആളുകളും പറയാറുണ്ട് ഉസ്താദ് ഞാൻ എത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കൂല്ല, എത്ര കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കൂല്ല. ഒരിക്കലും നമുക്കത് പറയാനുള്ള ഒരു അധികാരമില്ല. അല്ലാഹു തആല കാരുണ്യവാനാണ്. ഇബ്ലീസിന് പോലും അല്ലാഹു തആല കരുണ ചെയ്തവനാണ്. എന്താ നമുക്ക്? അല്ലാഹു തആല കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനകത്തുണ്ടല്ലോ ആശയങ്ങൾ. അത്രത്തോളം കരുണയുള്ള പടച്ചു തമ്പുരാനാണ് പറയുന്നത്. എന്നോട് നിങ്ങൾ ചോദിക്കാൻ അല്ലാഹു തആല തന്നെ പറയാ. അങ്ങനെ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ട് തൗബ ചെയ്തിട്ടായിരിക്കണം ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടത്. അല്ലാഹുവിനുള്ള അടിയുറച്ച പ്രതീക്ഷ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എനിക്ക് ഉത്തരം നൽകും. നല്ല പോലെ കേക്കണം. ഈ നാട്ടിൽ നിന്ന് വല്ല എന്തെങ്കിലും ഈ ഭാഷ വ്യത്യാസം ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. കാസർഗോഡ് ഭാഗത്ത് വാളിന് പോയി. ഈ വാളിന് പോയ സമയത്ത് ഈ വെള്ളിമൂങ്ങാടെ കഥ ഇങ്ങനെ പറയാണ്. ഈ വെള്ളിമൂങ്ങാടെ കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളും പൊട്ടി പൊട്ടി അങ്ങോട്ട് ചിരിക്കാൻ. ഞാൻ വലിയ പൊലിപ്പത്തിനാ പറയാൻ, സുബ്ഹാനല്ലാഹ് എന്താപ്പൊ ഇങ്ങനെ പറ്റിയേ, ഞാനങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വെള്ളിമൂങ്ങാന്ന് പറഞ്ഞ് ഇവിടെ വല്ല ചീത്ത വല്ല ആണോ എന്നൊന്ന് മനസ്സിലാക്കണല്ലോ. ഉടൻ തന്നെ അവിടുത്തെ ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ നേർക്ക് ഞാൻ അങ്ങോട്ട് മുഖം ഒന്ന് തിരിച്ചപ്പോ ഉസ്താദ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചെവി വന്നിട്ട് ഉസ്താദ് അങ്ങോട്ട് നോക്കണ്ട, കാരണമായിരിക്കും നമ്മുടെ പള്ളി പ്രസിഡന്റ് ഇവിടെ മൂപ്പരാളുകൾ വിളിക്കുന്ന പേരാണ് വെള്ളിമൂങ്ങ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ഭാഷയിൽ വല്ല വ്യത്യാസം വന്നാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ ഒന്ന് വിളിച്ച പറഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഇൻഷാല്ലാ കേട്ടോളാം. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിലേക്കുള്ള പ്രതീക്ഷ ബഹുമാനപ്പെട്ട് ഇമാം ഹുമൈദ് തങ്ങൾ പറയുകയാ. ഹുമൈദങ്ങൾ എന്താ പറഞ്ഞു എന്നറിയോ? എന്റെ സഹോദരിയുടെ മകനതാ മരണപ്പെടാൻ കിടക്കുകയാണ്. പൊന്നു മകൻ മരണപ്പെടുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആ സമയത്താണ് പ്രിയപ്പെട്ട ഉമ്മ കരയും കണ്ടുകൊണ്ട് പൊന്നമകൻ ചോദിച്ചു, അല്ല ഹുമൈദ് തങ്ങളേ എന്തിനാണ് എന്റെ ഉമ്മ കരയുന്നേന്ന് എനിക്കറിയില്ല, എന്തിനാണെന്ന് ചോദിക്കു തങ്ങളേ. ഓ സമയത്ത് ബഹുമാനപ്പെട്ട ഹുമൈദ് തങ്ങളോ ആ പ്രിയപ്പെട്ട സഹോദരിയോട് ചോദിച്ചുമ്പോൾ പറയുകയാണ്, എന്തിനാണ് ഞാൻ കരയുന്ന എന്നറിയോ? മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പ്രസവിച്ചു വളർത്തിയില്ലേ? ഈ പൊന്നുമോൻ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അത് ഓർത്തുകൊണ്ട് കരയുന്നതാണ്, അത് വിഷമിച്ചുകൊണ്ട് കരയുന്നതാ. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പൊന്നുമോ നാളെ ആരുമില്ലാത്ത ആരുടെ മണ്ണാകുന്ന കവറിന്റെ ഉള്ളിലാണ്, അത് ഓർത്തുകൊണ്ട് കരഞ്ഞതാണെന്ന് പറയുമ്പോ ഈ പൊന്നുമോന് പറഞ്ഞു, ഉമ്മ നിങ്ങളെ കരയണ്ട ഉമ്മ, നിങ്ങളെ പ്രയാസപ്പെടേണ്ട ഉമ്മ, നിങ്ങൾ ദുഃഖിക്കണ്ട ഉമ്മ, എനിക്ക് കബറിലേക്ക് ചെന്നു പോയാൽ അല്ലാഹുവിനുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, എന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് മാപ്പ് തരും, അടിയുറച്ച വിശ്വാസം എനിക്കുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയാതെ സന്തോഷത്തിൽ കിടക്കുക. മരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിലുള്ള അടിയുറച്ച പ്രതീക്ഷ, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്നുള്ള ഒരു അടിയുറച്ച ഒരു വിശ്വാസം നമുക്ക് വേണം. അല്ലാതെ എന്റെ ദുആ അള്ളാഹു തല സ്വീകരിക്കൂല എന്നല്ല മനുഷ്യൻ പറയാനുള്ളത്. അതുപോലെ നല്ലതുപോലെ തൗബ ചെയ്താൽ പടച്ചു തമ്പുരാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തിനേറെ ബഹുമാനപ്പെട്ട ഇമാം സംആനി തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ഖബറടക്കി, അങ്ങനെ ഖബറടക്കി കൊണ്ടിരിക്കുമ്പോറിന്റെ മേലുള്ള മണ്ണ് ഇങ്ങനെ ചൊവ്വായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാൻ തങ്ങൾ ഖബറിൽ ഇങ്ങനെ നിന്ന് നമസ്കരിക്കാൻ. എന്താ റബ്ബേ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. പാരിൽ നീലാപൂവല്ലേ, പാരിൽ നീലാമഴയല്ലേ, കാര്യം ചോദിച്ചുരൈന്ദേ പൊന്നും മോള് മോഴിന്തേ. പൂവിതളല്ലൊരു പൂവാ പുണ്യ മദീന ചാര, പൂവിതളല്ലൊരു പൂവാ പുണ്യ മദീന ചാര. അവിടുന്ന് ഖബറടക്കം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം സംആനി തങ്ങൾ നേരെ കടന്നു പോയി വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പൊന്നുമോളോട് ചോദിച്ചു, മാക്കാരമരു അബീ പ്രിയപ്പെട്ട ഉപ്പാന്റെ അമല് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്തിരുന്ന ഏറ്റവും നല്ല അമലേതാ? അവിടുന്ന് പൊന്നുമോള് പറഞ്ഞു, കാനയ കോമുല്ലയിൽ ഹംസീനസന ഫൈദാ കാന സഹറു ഖാല അല്ലാഹുമ്മ ഇൻ കുന്ത തഹദം മിൻ ഖൽഖി ഖസ്വലാ ഫീ ഖബ്രിഹി ഫഅത്നീഹാ. അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പ പാതിരാത്രി എഴുന്നേൽക്കുകയാ, 50 കൊല്ലം കൊണ്ട് നമസ്കരിക്കുകയാണ്. എഴുന്നേക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ട ഉപ്പ നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇൻ കുന്ത തഹദം മിൻ ഖൽഖി ഖസ്വലാ ഫീ ഖബ്രിഹി, പടച്ച റബ്ബേ ആർക്കെങ്കിലും ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് നീ നമസ്കരിക്കാ സൗഭാഗ്യം കൊടുക്കുന്നുവെങ്കിലോ ഫഅത്നീഹാ. സൗഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് നൽകണമെന്ന് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിലുള്ള അടിയുറച്ച പ്രതീക്ഷ, പടച്ച തമ്പുരാന ഖബറിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുത്തു. കാരണം എന്താ? ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റൂല, അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹുവിലുള്ള അടിയുറച്ച പ്രതീക്ഷ ഇത് മനുഷ്യനിക്കുണ്ടോ? അവൻ രക്ഷപ്പെട്ടു വന്ന മദീനയുടെ രാജകുമാരനെ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മരണം വന്ന് ചേരുന്നതിന് മുമ്പ് ഏതൊക്കെ കുറ്റങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിയണം. ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത് തവഫ്ഫതുഹു റസൂലുനാ വഹും ലാ യുഫരിതൂൽ ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത് ഒരു മനുഷ്യന്റെ രൂഹമെടുക്കാനുള്ള സമയമായാൽ തവഫ്ഫതുഹു റസൂലുനാ എന്റെ റസൂലുകളെ എന്റെ റസൂലുകളെ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ്. വഹും ലാ യുഫരിതു ഈ മനുഷ്യന്റെ രൂഹമെടുക്കാതെ ഈ മനുഷ്യനെ കൊണ്ടുപോകാതെ അവരവിടെ നിന്ന് പിരിയില്ല എന്ന് ഖുർആന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മലക്കുകൾ കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ പെങ്ങളെ
അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ടോ അസ്സലാത്തു ഖൈറും മിനന്നോം എന്നുള്ള ബാങ്കിന്റെ ധ്വനിയില്ലേ ഓ ബാങ്കിന്റെ ധ്വനി ഓരോ മനുഷ്യന്റെ കരുണപുടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന ആ സമയം മുതൽ ചാടി എഴുന്നേക്കാറില്ലേ അല്ലാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ സുബ്ഹ് നമസ്കരിക്കാതെ ളുഹർ നമസ്കരിക്കാതെ അസ്ർ നമസ്കരിക്കാതെ ഇരുന്ന് പോയില്ലേ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇരുന്ന് പോയില്ലേ എന്റെ ചെറുപ്പക്കാരാ അല്ലാഹനെ കുറിച്ച് ഓർമ്മയില്ലാതെ കടന്നു പോയില്ലേ സുരേഷ് ഗോപിക്ക് വേണ്ടി മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന് വേണ്ടി ദിലീപിന് വേണ്ടി നിന്റെ ഒരേ സമയം നീ മാറ്റി വെക്കുമ്പോ എന്റെ സ്നേഹിതമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ് വേണ്ട മോനെ മരണം വന്നു കഴിയുമ്പോ റബ്ബേ ഇനി ഒരല്പസമയം ഉടങ്ങുന്നു കിട്ടിയാൽ ഇനി മമ്മൂട്ടിയുടെ പിന്നെയും പോകില്ല മോഹൻലാലിന്റെ പിന്നെ ആറിനു പിന്നെയും പോകില്ല അതുകൊണ്ടാണ് വേണ്ട വേണ്ട ഒക്കെ ഒന്ന് മാറ്റി വെക്കാനുള്ള സമയമായി അതുകൊണ്ട് റബ്ബേ ഇന്ന് മുതൽ ഇവിടെ അത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ധാരമിയുടെ വാള് കേട്ടത് കൊണ്ടല്ല അതിൽപ്പെട്ടൊരു കാര്യം ഞാൻ പഠിച്ചു പോയി തൗബയില്ലാതെ മരണപ്പെട്ടു പോയാൽ അവനിക്ക് രക്ഷയില്ല അതുകൊണ്ട് കിടന്നുറങ്ങാ ഇന്ന് വാള് കഴിഞ്ഞിട്ട് ചെന്നിരിക്കുമ്പോ അതാ ലൈറ്റ് എല്ലാം എന്നണച്ചിട്ട് ഒറ്റക്കിരുന്ന് കൊണ്ട് ചിന്തിക്കണം റബ്ബേ ആരടി മണ്ണാകുന്നതായിട്ടുള്ള പള്ളിക്കാട് ആ പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ എന്നെ കൊണ്ടുവെക്കുമ്പോ ഇതിനേക്കാൾ കൂരിട്ടാണല്ലോ അല്ലോ ഇവിടുന്ന് തൗബയില്ലാതെ പശ്ചാത്തപിക്കാതെ ഇവിടുന്ന് വിട പറഞ്ഞു പോയാൽ എനിക്ക് രക്ഷയില്ല റബ്ബേ മനസ്സുകൊണ്ടെന്ന് ചിന്തിച്ചാൽ അൽഹംദുലില്ലാഹ് നല്ല മാറ്റം ഉണ്ടാകും നമുക്ക് ചിന്തിക്കാൻ നമുക്ക് വേറെ വേറെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നു എല്ലാം ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവൻ പറയുന്നുണ്ട് ഇനിയിപ്പോ നാളെ മക്കൾക്കുള്ള സ്കൂളിലെ പാഠപുസ്തകത്തിന് മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്ന് പറയുന്നല്ലാതെ നാളത്തെ ഓരോ ചുവടുവെപ്പും ആരുടെ മണ്ണിലേക്കാണെന്ന് പറയാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുന്നില്ല അതുകൊണ്ട് കഴിയണം അതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ പടവാണ് അത്തൗബത്തു ഇലല്ലാഹ് സദഖ റസൂലുള്ളാഹി അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്തു പോയോ അതിനെ കുറിച്ചൊക്കെ പശ്ചാത്തപിക്കണം അങ്ങനെ പക്ഷെ ഒരു കാര്യം മാത്രം അള്ളാഹുലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ആ ഒരു കാര്യം ഏതാ നിന്റെ സഹോദരനെ കുറിച്ച് നീ കുറ്റം പറഞ്ഞത് അവനെ കുറിച്ച് ആക്ഷേപിച്ചത് ആ ഒരു കാര്യം പടച്ചു തമ്പുരാൻ സ്വീകരിക്കൂല ആദ്യം ഈ മനുഷ്യനോട് ചെന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് നീ എനിക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞു മനുഷ്യൻ മാപ്പ് നൽകിയിട്ടല്ലാതെ പടച്ചു തമ്പുരാൻ നിന്റെ തൗബ സ്വീകരിക്കൂല എന്ന മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞില്ലേ ഇന്നല്ലദീന യുഹിബ്ബൂന തശീഹൽ ഫാഹിഷ ഫില്ലദീന ആമനു ലഹും അദാബുൽ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ് ഇന്നല്ലദീന നിശ്ചയമായിട്ട് മുളകൂട്ടം ആളുകൾ യുഹിബ്ബൂന തശീഹൽ ഫാഹിഷ മോശമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഇഷ്ടപ്പെടുകയായ മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം സഹോദരന്റെ പച്ച മാംസം വലിച്ചു കീറി മറ്റുള്ളവന്റെ മുമ്പിൽ എടുത്തെറിയാൻ അവർ ഇഷ്ടം വെക്കുകയാ ആരാണിത് ഫില്ലദീന നമസ്കരിച്ചവർ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചിട്ട് ആ പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് അന്യ മനുഷ്യന്റെ കുറ്റം എത്രയോ ആളുകൾ ഭൂമിലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ പള്ളികളിൽ പോലും നമസ്കാരം കഴിഞ്ഞെന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ മറ്റുള്ളവന്റെ കഥയാ ഈ ഒരു കോലത്തിൽ പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷയില്ല ഇങ്ങനെ വന്ന് പോയാൽ ദുനിയാവിൽ
ദുനിയയിലും ആഖിറത്തിലും അല്ലാഹു തആല പരാജയം കൊടുക്കുന്നതാ നിങ്ങൾക്കറിയുമല്ലോ മദീനത്തിന്റെ പ്രിയപ്പെട്ട പൊന്നോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് ആളുകൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോ അവിടെ നിന്നറിയാതെ പെട്ടുപോയ ആളാണ് ഖത്താനി ബിനു സാബിത് തങ്ങൾ വജുമലു മിൻക ലം തറാ ഖത്തു ഐനി വഹസന മിൻക ലം തലിദിൽ നിസാഉ ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളും ഇന്നേവരെ കൊടുമ്മയും പ്രസവിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സുന്ദരമാക്കപ്പെട്ട കവിതകൾ പാടിയ അപവാദം പറഞ്ഞപ്പോ അറിയാതെ വെട്ടുപോയി ആ സമയത്ത് അവിടത്തെ കണ്ണിന്റെ കാഴ്ച അങ്ങ് നട്ടപ്പെട്ടു പോയി ഇതറിഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞില്ലേ അയ്യോ അദാബ് അഷദ്ദു മിൻ ഹമാ ക്കാൾ എന്ത് ശിക്ഷയാ പടച്ചു കൊടുക്കേണ്ടത് കണ്ണില്ലാത്തവന് കണ്ണിന്റെ വിലയറിയൂ കണ്ണുള്ളവനിക്ക് അതിന്റെ വില അറിയൂല ഇതുപോലെ അവിടെ നിന്ന് ഹദാര ബിൻ സാബിത് തങ്ങൾ വല്ലാണ്ട് കരഞ്ഞു പോയി അറിയാതെ വിട്ടുപോയതാ ഖുർആൻ പറഞ്ഞ എത്രയോ എത്രയോ സത്യമാണ് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ അതുപോലെ ആഖിറത്തിൽ വെച്ചും സ്വന്തം സഹോദരന്റെ മാംസങ്ങൾ കൊത്തിവലിച്ചവർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു തആല പറയാ ഇത് ഷമീറിന്റെ വാക്കല്ല ആരെ കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞത് ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് മാപ്പ് ചോദിച്ച് ആ മനുഷ്യൻ മാപ്പ് നൽകിയിട്ടല്ലാതെ പടച്ചു തമ്പുരാൻ നിന്റെ തൗബായ സ്വീകരിക്കില്ല എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാള് കടന്നു വരാൻ പോവുകയാണ് പെരുന്നാളിന്റെ അന്ന് സന്തോഷത്തോടു കൂടി കടന്നു പോകാം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വേണ്ടി വന്ന് ഓടി പോകാനിരിക്കുന്നവരെ ഒരിക്കലും ഒരാളുമായിട്ട് മിണ്ടാതിരുന്നിട്ട് കടന്നു പോകല്ലേ ഒരു മുസ്ലിമായിട്ട് മിണ്ടാതിരിക്കല്ലേ അതുകൊണ്ട് എല്ലാവരുമായി നല്ല ഐക്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ പരാജയമാണ് അതുകൊണ്ട് ഒരു മനുഷ്യനിക്കും മരണത്തെ കുറിച്ച് ഓർമ്മ വന്നാൽ അള്ളാഹുവിലേക്ക് അവൻ പശ്ചാത്തപിക്കാൻ മുന്നോട്ട് കടന്നു പോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്റെ യുവാക്കൾ ഒരുപാടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് ഒരു കാര്യത്തിൽ നിന്നും അവൻ വളരെയേറെ പശ്ചാത്തപിച്ച് മടങ്ങണം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു അത് കള്ളുകുടിയാണെന്ന് മുഹമ്മദ് മരണം ഒരു വെളിപ്പാടകല എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഇനിയിപ്പോ അതിന്റെ അകലെ നിൽക്കാൻ അപ്പൊ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ചെയ്യാൻ മാത്രമേ ഇന്നിപ്പോ പറയാനുള്ള സമയമുള്ളൂ അല്ലാഹു നമുക്ക് നല്ലത് കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് തരട്ടെ കള്ള് കുടിച്ചിട്ട് അവന് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് മൻകാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാ വസുബ്ബ അലൈഹൽ ഖംറു ജാ യൗമൽ ഖിയാമ കുല്ല ഹർഫ് من تلك الآية فيأخذ بناصيته حتى يوقف بين يدي الله عز وجل فيخاصمه عليه ാള് കടന്നു വരുമ്പോ സന്തോഷം കൊണ്ട് കൂട്ടുകാരോട് ഒത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ കല്ലിന്റെ കുപ്പിയെടുക്കല്ലേ ആ കുപ്പിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാ അസ്രായീൽ കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നുമോനെ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല ഇല്ല മദീനയുടെ മണവാളെന്നൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ല കല്യാണമെന്ന് അടിച്ചു പൊളിക്കാൻ കുപ്പിയെടുക്കുന്നവന് കല്യാണത്തിന് വേണ്ടി കൂട്ടുകാരെ വിളിച്ചിട്ട് സൽക്കരിക്കുമ്പോ ബിസ്കി എടുത്തതാ കൊടുക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ പറയാ മൻകാന ഫീ സദ്രിഹി ആയാ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഒരായത്തുണ്ടെങ്കിൽ ഒരായത്ത് ഒരു ബിസ്മി അറിയാത്ത ഒരാരും ഈ കൂട്ടത്തിലില്ല ഒരു കള്ള് കുടിക്കുന്ന ഒന്നാൾ ഉസ്താദ് ഈ കള്ള് കുടിക്കുന്ന സമയത്തും ബിസ്മി അല്ലണോന്നാ അപ്പോഴും ബിസ്മി അറിയാം
അപ്പോഴും ബിസ്മി അറിയാം. എന്നാലും പറയട്ടെ, ഇങ്ങനെ ബിസ്മി അറിയാവുന്നല്ലെങ്കിൽ അരിഫ് എന്ന് പറയുന്ന ഒരു അക്ഷരം അറിയാവുന്ന ഒരുത്തൽ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിലോ ഖുർആന് പഠിച്ചത് അരിഫാണെങ്കിൽ അലിഫാകട്ടെ, പാ ആണെങ്കിൽ പാ ആകട്ടെ, ലാമാണെങ്കിൽ ലാമാകട്ടെ, ഖുർആനിന്റെ ഹർഫുകൾ പഠിച്ചു വെച്ച ആ ഹൃദയത്തിന്റെ ഉള്ളിൽ അതിന്റെ മുകളിലൂടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കല്ലെടുത്തൊഴിച്ചു കഴിഞ്ഞാൽ നാളിൽ അവൻ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? ഓരോ ആയത്തും പടച്ചു നമ്പുരാൻ മുമ്പിലേക്ക് അതാ കടന്നു വരികയാ. അവന്റെ കഴുത്തിനങ്ങോട്ട് കുത്തി പിടിച്ചിട്ട് കണ്ണുകൊടുച്ച മനുഷ്യനെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകള് പടച്ചു തമ്പുരാൻ മുമ്പിലേക്ക് വലിച്ചിട്ടിട്ട് പറയുന്നു, റബ്ബേ നിന്റെ കലാമാകുന്ന ഖുർആൻ പഠിച്ചവനാണ്, അതിന്റെ പുറത്തുകൂടി അല്ലാഹുവിന്റെ ഖുർആൻ മലീവസമാക്കിയവനാണ് പടച്ചവന്, അതുകൊണ്ട് ഇവനെ നീ ശിക്ഷിക്കല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, കള്ളിന്റെ കാര്യം പറഞ്ഞപ്പോ സ്വലാത്തിന് വല്ല കുറവുണ്ട്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അറിയാതെ കുടിച്ചിട്ടുണ്ട്, പശ്ചാത്തപിച്ചോ? സമയമുണ്ട്, എപ്പോഴാ ഇസ്രായീൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് പശ്ചാത്തപിച്ചു മടങ്ങണം. ഇല്ല എങ്കിൽ പടച്ചു തമ്പുരാന്റെ കോടതിയിൽ ഓരോ ഹർഫുകളും പിടിച്ചു നിർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കാൻ. എന്നിട്ടോ അള്ളാഹുന്റെ ഹബീബ് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറയുകയാണ്, എന്താ പറഞ്ഞത്? കള്ള് കുടിക്കുന്നവനോടൊപ്പം ഇരിക്കാൻ പാടില്ല. കള്ള് കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം അവൻ മുസ്ലിം ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് കള്ള് കുടിക്കുന്ന മനുഷ്യനോടൊപ്പം ഇരിക്കുന്നു പോകരുത്. എന്നിട്ട് പറഞ്ഞു, വലാ തുസല്ലിമു അലൈ, സലാം പറയരുത്. മദീനയുടെ മണവാളൻ മുഹമ്മദുർ റസൂലുള്ളാഹി കള്ള് കുടിക്കുന്ന മനുഷ്യനോട് സലാം പറയാൻ പാടില്ല. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വല തത്തബിഊ ജനായിസഹു, കള്ള് കുടിച്ചുവിടന്ന് മരണപ്പെട്ടു പോയ മനുഷ്യനില്ലേ, ഓ മനുഷ്യന്റെ ജനാസയെ മേന്തിക്കൊണ്ട് ആളുകൾ കടന്നു പോകുമ്പോ വല തത്തബിഊ, അവന്റെ ജനാസയെ പിന്തുടരുത്, അവന്റെ ജനാസയോടൊപ്പം കടന്നു പോകരുത്. മദീനയുടെ മണവാളന്റെ വാക്ക് സൂക്ഷിച്ചോ, വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നു. അല്ലാഹു നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്നിട്ടോ വലാ തഊദു മറല്ലാഹു, കള്ള് കുടിക്കുന്നവർ കള്ള് കുടിച്ച് രോഗിയാകി അവനെ സന്ദർശിക്കാനും പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന ശാരിബൽ ഖംരി, അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, കള്ള് കുടിക്കുന്നവൻ മനുഷ്യൻ നാളെ മഹുഷറയാകുന്ന കോടതിയിൽ വരുന്നത് ഇന്നിവിടെ കാണുന്ന പേപ്പട്ടികളില്ലേ, ആ പേപ്പട്ടികൾ എങ്ങനെയാണ് നാക്ക് വെളിയിലേക്ക് ഇട്ടിട്ട് ഇഴഞ്ഞിഴഞ്ഞ് പോക, പേയെടുത്തുകൊണ്ട് ഓടുക. ഇതുപോലെ കള്ളു കുടിച്ച മനുഷ്യന്റെ നാക്ക് നാളെ മഹുഷറയാകുന്ന കോടതിയിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ് അവന്റെ നെഞ്ചിനെ താഴെ കിറങ്ങിക്കിടക്കുമെന്ന് മദീനയുടെ മണവാളനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വയഖദിറുഹു കുല്ലു മൻ റാ വഅറഫഹു അന്നഹു ശാരിബുൽ ഖംറ്. മഹ്ഷറിലെ എല്ലാ ആളുകളും ഇവൻ ആട്ടി ഒന്ന് ഓടിച്ചാ മതി, അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ വരുന്ന ആള് ദുനിയാവിൽ കള്ള് കുടിച്ചിട്ട് പശ്ചാത്തപിക്കാതെ ഇങ്ങോട്ട് കടന്നു വന്നവനാണ്. എല്ലാ ആളുകളും മഹ്ഷറിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും മൂക്കുപൊത്തും. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.
ഉറക്കാമീൻ പറഞ്ഞു എന്റെ യുവാക്കളെ ഒരു സന്തോഷം വരുമ്പോ കള്ളിന്റെ കുപ്പിയല്ല ഒരു അൽഹംദുലില്ലാ പറയും അതിന് നമ്മളെ കൊണ്ട് കഴിയില്ല കൂട്ടുകാരെ വിളിച്ച് കള്ളിന്റെ കുപ്പിയും എടുത്ത് പോകാറില്ലേ പാടില്ല മരണം വരും എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ആ ഒരു ഓർമ്മയിലായിരിക്കണം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബുൽ ഖംറ സദഖ റസൂലുള്ളാഹി ആരെങ്കിലും അല്ലാഹുവിലും മന്ത് ദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാ കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവനിക്ക് നിന്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കരുതേ മുസ്തഫ ഇന്നിപ്പൊന്ന് നോക്കാറില്ല പത്ത് കാശുണ്ടോ കല്യാണം ഉറപ്പിച്ചു ഈ ഒരു കോലത്തിൽ പോയി എത്രയോ പാവപ്പെട്ട ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് വളാഞ്ചേരിയിലേക്ക് വാതിനു പോയപ്പോ രണ്ട് മാസമായി അവിടത്തേക്ക് വാതിനു പോയപ്പോ ഒരു പാവപ്പെട്ട ഉമ്മ എഴുതിയിരുന്നു എന്റെ മകളെ കെട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നും മരുമകാണ്ട് കള്ളുകുടിയനാണ് കള്ളു കുടിച്ചു കുടിച്ച് എന്റെ പൊന്നു മകളുടെ സ്വർണം മുഴുവനും നശിപ്പിച്ചു രക്ഷയില്ല അതുകൊണ്ട് അവന്റെ കുടിമാറാൻ ഉസ്താദ് ഒന്ന് ദുആ ഒന്നല്ല ആയിരക്കണക്കിന് കത്തുകൾ പാവപ്പെട്ട ഉമ്മമാര് പൊട്ടിക്കറിഞ്ഞ് പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തു ഇവന്റെ കുടി കൊണ്ട് മുഴുവനും അവർ അതിനൊക്കെ നശിപ്പിച്ചു പാവപ്പെട്ട ഉമ്മമാര് പൊട്ടിക്കറിയുന്ന അവസ്ഥ അവസാനം എല്ലാം തീർന്നെന്നറിയുമ്പോ ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്ന എത്രയോ നാണത്തമില്ലാത്ത ചെറുപ്പക്കാർ ഈ ലോകത്തുണ്ട് അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതുകൊണ്ട് ചങ്കൂറ്റമൂറ്റം എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ ഇന്ന് ഈ സദസ്സിൽ വെച്ച് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ മാറ്റിയിട്ടായിരിക്കണം ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹു അങ്ങനെ എഴുന്നേറ്റ് മനസ്സുകൊണ്ട് കരുതി എഴുന്നേറ്റ് പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കള്ള് കുടിച്ചവനുണ്ടോ പെട്ടെന്ന് തൗബ ചെയ് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് പൊക്കോ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ കള്ള് കുടിച്ച മനുഷ്യന്റെ അരികിലേക്ക് കാണാൻ മസ്റായിൽ വന്നാൽ അവന്റെ റൂഹ് പിടിക്കുന്ന രീതി 18 കോലത്തിലായി എണ്ണി എണ്ണി പറയാനുള്ള സമയമില്ല അല്ലാഹു മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പിന്നിലൂടെ സഞ്ചരിച്ചു പോയാൽ രക്ഷയുണ്ടാകൂല അതുകൊണ്ട് പറഞ്ഞു വരട്ടെ എപ്പോഴാണ് ഇസ്രായീല് വരുന്നതെന്നറിയില്ല ഇന്ന് തമാശ പറയാനുള്ള വിഷയമല്ല കോമഡി പറയാനുള്ള വിഷയമല്ല അതുകൊണ്ട് ീലം വലാതതിരി ഇതാ ജന്നലൈലുൽ ഹൽ തൈഷോ ഇലാ ഫജിരി വകം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൽ ആശ തഹ്റൻ ലിലാ തഹ്രി തു അമ്മീലു ഫി ദുനിയാ തുവീലം വലാ തദരി ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് വാല് കേൾക്കുന്ന എന്റെ പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ചെറുപ്പക്കാരാ ഇന്നിവിടെ നിന്ന് വാള് കഴിഞ്ഞിട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ കാലാകാലം ജീവിച്ചിരിക്കാമെന്ന് ചിന്തിക്കുകയാണോ പ്രഭാതമായി കഴിഞ്ഞ പ്രദോഷത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ആർക്കും ഉറപ്പില്ല ഒരു മനുഷ്യർക്കും പറയാൻ പറ്റൂല പ്രിയമുള്ളവരെ കണ്ണുനീരുള്ളവരെ സങ്കടമുള്ളവര് നിങ്ങളോടൊന്ന് പറയട്ടെ ഈ പാവപ്പെട്ട വിനീതനോടൊപ്പം ഒരു പ്രിയപ്പെട്ട കുട്ടിയുണ്ടായിരുന്നു ശിബിലാദെന്നാണ് പേര് ഇന്നത് 5 കൊല്ലം പിന്നിട്ട് കടന്നുപോയി മരണമെന്നുള്ള വിഷയം പറയുമ്പോൾ അറിയാതെ വിഷമം കൊണ്ട് പറഞ്ഞു പോവുകയാ ശിബിലാദെന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോ എന്നോടൊപ്പം കടന്നു വന്ന 10 ദിവസം ഒരുപോലെ ഉണ്ടായിരുന്നു അന്ന് പാവപ്പെട്ടവൻ പാട്ട് പാടുമ്പോ ആ കൊച്ചുകുട്ടി അതാ ദഫടിക്കുമായിരുന്നു അങ്ങനെ 10 ദിവസം കടന്നുപോയി 10ാമത്തെ ദിവസം കടന്നു വന്നിട്ട് പറഞ്ഞു സ്താദേ നാളെ എനിക്ക് എന്താ നാളെ ഞാൻ നിങ്ങളെ അതിലേക്ക് ഞാൻ അന്ന് കടന്നു വരും എനിക്ക് സ്കൂളിൽ പാടാ സുന്ദരമാക്കപ്പെട്ടൊരു പാട്ട് വേണോ ഞാൻ പറഞ്ഞു മോ
മോനെ കടന്നു വന്നോ കുഴപ്പമില്ല അവളന്ന് പാവപ്പെട്ട പൊന്നുമോ എന്നെ സുബഹിന്റെ സമയത്ത് വിളിച്ചു സ്ഥാദേ പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടത്തേക്ക് എത്തുമെന്ന സുബ്ഹാനല്ലാഹ് عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري ماذا تكسب غدا قرآن برنجة قرآن برنجة الله شمير انغنى ايه والدن ده بوليبتن بيندي تندنگل برنجة ده پوغا انو اللہ نمڑل شیل لیا നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഈ ഇരിക്കുന്നവർക്കൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് കോമഡി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം ഒന്നും കളയുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, അതുകൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന സമയത്തെത്തും. ഞാൻ പാട്ടൊക്കെ എഴുതി വെച്ചു, കാതോർത്ത് കൊണ്ട് കാത്തിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇല്ലാതെന്ന് പറയുന്ന ഒരു കുട്ടി എത്തീംഖാനയിൽ പഠിക്കുന്ന പൊന്നമോ വാഹന അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് നമ്പരപ്പെട്ടു പോയി, മനസ്സ് വേദനപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഈ പൊന്നുമോന്റെ മരണ വാർത്ത അറിഞ്ഞുകൊണ്ട് ശരീരമാസകലം വെന്തു പോയി. പൊന്നുമോന്റെ ജനാസ ഒരു നോക്കും കാണാ. കൊല്ലം മെഡിക്കൽ കോളേജിലേക്ക് വിനീതൻ കടന്നു പോകുമ്പോ അതാ മോർച്ചറിയുടെ മുൻഭാഗത്തൊരു ഷർട്ട് വിരിച്ചിട്ടിരിക്കുകയാണ്. ചോരയിൽ കുളിച്ചു കൊടുക്കുന്ന ശരട്ടാട്. സുബ്ഹാനല്ലാഹ്, അത് കാണുമ്പോഴേക്ക് മനസ്സ് പൊട്ടിപ്പോയി. നാളെ കടന്നു വരാമെന്ന് പറഞ്ഞ ശിവലാദെന്ന് പറയുന്ന പൊന്നുമോ ഇന്നെവിടത്തേക്കാ പിരിഞ്ഞു പോയത്? ലോകവിന്റെ ആരടി മണ്ണാകുന്ന കവറിന്റെ ഉള്ളിലാട്. മനുഷ്യ മറന്നു പോയില്ലേ? മനുഷ്യൻ അവന്റെ വിചാരണ മറന്നു പോയി. ആരടി മണ്ണാകുന്ന കവറിന്റെ ഉള്ളില് പടച്ചു തമ്പുരാന്റെ ചോദ്യമൊന്നും അവൻ മറന്നു പോയി. അതുകൊണ്ട് വേണ്ട വേണ്ട, ശിവലാദെന്ന് പറയുന്ന പൊന്നുമോന്റെ ജനാസ അവിടെന്ന് കബറടക്കാൻ ഒരുമിച്ച് പോയി. ഒരുമിച്ച് കൂടിയിട്ടുള്ള സമയത്ത് അവിടുത്തെ പൊന്നുമോന്റെ മുഖത്ത് ആ തുണിയങ്ങ് മാറ്റിയപ്പോ കണ്ണില്ല, കണ്ണിളകി മാറിയിരിക്കുകയാണ്. തലച്ചോറ് തെളിച്ചു പോ എന്റെ പ്രിയപ്പെട്ടവര്, നമ്പരപ്പെട്ടു പോകില്ലേ? നൊന്ത് പ്രസവിച്ച ഒരു മാതാവിന് സഹിക്കാൻ പറ്റുമോ? ശിവലാദെന്ന് പറയുന്ന 12 വയസ്സുള്ള പൊന്നുമോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലോ? നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കല്ല പെണ്ണേ. നാളെ കൂടെ സീരിയൽ കണ്ടിട്ട്, നാളെ കൂടെ ഒരു മരുമകളുടെ കഥ കണ്ടിട്ട് അവസാനിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇസ്രായേൽ വന്നാലും പോകാനുള്ള ഒരുക്കത്തോടു കൂടി ആയിരിക്കണം ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെന്ന് വാള് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല. ഇന്നിവിടെന്ന് വാള് കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്ക് ആ കുന്നംകുളത്തേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്റേതായിട്ടുള്ള കടിഞ്ഞാനിരിക്കുന്നത് എവിടെയാ? അടച്ച തമ്പുരാന്റെ കയ്യിലാട്. അതുകൊണ്ട് എപ്പോഴും ഇസ്രായേൽ വന്ന് ാലും നല്ല രീതിയിൽ കടന്നു പോകണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്രയോ കൊച്ചുമക്കൾ വിട പറഞ്ഞു പോയി, എത്രയോ പ്രിയപ്പെട്ട വല്യപ്പമാര് വിട പറഞ്ഞു പോയി. അതാ നിന്നതാ നീ ഒരു വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ ഇന്ന് ഷമീർ ദാരിമിയുടെ ജനാസ കാണാൻ കടന്നു പോയപ്പോ ഷമീർ ദാരിമിയുടെ ഉമ്മ നിന്നുകൊണ്ട് കരയുകയാട്, ഉപ്പ നിന്നുകൊണ്ട് കരയുകയാട്, സഹോദരങ്ങൾ നിന്നുകൊണ്ട് കരയുകയാട്. അല്ലാ, നാളെ ഇതുപോലെ ഞാനും മരണപ്പെട്ടു കിടക്കുമ്പോ എന്റെ മക്കൾ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ, എന്റെ ഭാര്യ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ, എന്റെ സഹോദരങ്ങൾ വന്നുകൊണ്ട് കരയുമല്ല റബ്ബേ എന്ന് ചിന്തിക്കാ നമ്മൾ കൊണ്ട് കഴിഞ്ഞോ? ചിന്തിക്കില്ല. ഏതൊരു മനുഷ്യന്റെ ജനാസ കാണാൻ പോയാലും നമുക്ക് ഈ ഒരു ഓർമ്മയില്ല, നമ്മൾ ഇങ്ങനെ നടക്കാം, നമ്മുടെ കാര്യം അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചർച്ച ചെയ്തുകൊണ്ട് ചർവിത ചർവണം നടത്തി ഇതിന്റെ പിന്നാലെ കടന്നു പോവുകയാണ്. രക്ഷയില്ല, മരണം വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. മരിക്കും നാളിൽ നീ ഓർത്തിരുന്നാലും പൊന്നാരേ മരണത്തിങ്ങവാതേ
വന്നിരുന്നാലും പൂമോളെ കരയാതിരിക്കാനും കഴിയുകില്ലായി നാളിലെ മനുഷ്യന്റെ വേദന മാറുകില്ലായി പാരിലെ പൊട്ടിക്കരഞ്ഞതാ വേദന തിങ്ങു പൂവതാ മനസ്സിന്റെ നൊമ്പര ചാണിലായി പിടഞ്ഞതാ സുബ്ഹാനല്ലാഹ് അസ്രായിലും കൂട്ടുകാരും കടന്നു വരികയാ കടന്നു വന്നുകൊണ്ടവന്റെ കാലിന്റെ തള്ളവരളിയും റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ അസ്രായില് മാത്രമല്ലടാ കടന്നു വരിക വാലിന്റെ പൊലിപ്പത്തിന് വേണ്ടിയല്ലടോ ഞാൻ ഈ ഖുർആനിന്റെ ആയത്ത് ഇവിടെ ഓതുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാ പറയുന്നത് അവന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ കൽപ്പിക്കുകയാ മറ്റുള്ള മലക്കുകൾ റൂഹ് പിടിച്ച് വലിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അവനിങ്ങനെ വേദന കൊണ്ട് പിടയുമ്പോ റോഹങ്ങനെ പിടിച്ചു വലിക്കുമ്പോ അവനിക്കവന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കണമെന്ന് ഓർമ്മ വരികയാണ് കണ്ണു തുറന്ന് മേപ്പോട്ട് നോക്കുകയാ അസ്രായീലെ പിടിച്ചു വലിക്കുകയാ രക്ഷയില്ല രക്ഷയില്ല അപ്പോഴാണ് മരണത്തിന്റെ വേദന കൊണ്ട് മനുഷ്യ ഓരോരുത്തരും വിളിച്ചു പറയുകയാണ് വല്ലാത്ത വേദനയാണ് ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു തരാനുണ്ടോ ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചെന്ന് തരാനുണ്ടോ ആ സമയത്തും മരണത്തിന്റെ വേദന കൊണ്ട് ചോദിക്കാണ് ഈ കിടക്കുന്ന മനുഷ്യൻ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഈ വേദന കൊണ്ട് ചോദിക്കുന്ന സമയത്ത് അവനിക്ക് മനസ്സിലായി കാല് കാലിനോട് ഉരസുകയാണ് അവനിക്ക് മനസ്സിലായി വളർന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ ഇവിടെ പറയാൻ പോവുകയാ എന്റെ മക്കളെ ഇവിടെ പറയാൻ പോവുകയാ എന്റെ സഹോദരങ്ങളെ ഇവിടെ പറയാൻ പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നെ സിനിമ കാണാൻ വിളിച്ചു കൊണ്ടുപോയ നിന്നെ വൃത്തികേടിലേക്ക് വിളിച്ചു കൊണ്ടുപോയ പലിശ വേടിക്കാൻ നിന്നെ വിളിച്ചു കൊണ്ടുപോയ നമസ്കാരം കളഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളി കാണാൻ വിളിച്ചു കൊണ്ടുപോയ നമസ്കാരം കളഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കളി കാണാ നിന്നെ വിളിച്ചു കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്ന് നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ എന്റെ പൊന്നുമോനെ നീ വിളിച്ചു പറയുന്ന വാക്കേതാ ഒന്ന് മന്ത്രിച്ചതാ എന്ത് വേദന അറിയോ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയണില്ല വല്ലാത്തൊരു പിടുത്തമാണ് അസ്രായീലിന്റേത് അതുകൊണ്ടൊന്ന് അതുകൊണ്ട് എന്റെ റൂഹിനെ പിടിക്കുകയാണ് നിങ്ങൾ നിൽക്കുന്നു മന്ത്രിച്ചു തരാൻ പറ്റുമോ എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിച്ച് ചോദിക്കുകയാണ് രക്ഷയില്ല രക്ഷയില്ല ആര് മന്ത്രിച്ചിട്ടും കാര്യമില്ലടോ കാരണം അല്ലോ
الله رب العزة آية تمبورا دينك كودي كنك سوتو كلا دميتو الله ويندا بليك ويتي وند صودي صالة كودي كادنا كليا كله كودي كارم كنجا ودي كارم بامراك ودي كار باس باس ودي كارم غدش ودي كار كنلي واقله كادام ودي تشتنجر ودي كمينجل بادا تمبورا نيك ويتي وند صودي صبايا أما كم نكود كان للو ولا صدقا ولا صلى مسكري شتليا إنّا بنغلاء تيبينغ أنا كنون دري كumbo ونّي شندشنا كربّي إي سامي تزرا إي لانغانام كردن بننا ليندا إيريك من دواستا يندا إيريك من دا كولم كرشن دا وليا يتّر وقت نمسكارم خلاي هذا غندي بذا بتشون دورا بيكان بذا تيري وري كلي من دا نمسكارم خلا أغلنا ورطة وري برتنا إندا جيبة إندا برام باريليا يتّر وقت نمسكارم من اللي ندي بتي بوي تندو هذا كإن شاء الله إن شاء الله إني بدرنا بويت أدنني بندي نمسكري كامندي ورينغ من دولا ورطة دير ما أنا تود غودي آي ريكرام بدرني ردي تبوعي إندن അതല്ലാതെ വെറുതെ അലഗട്ട് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയല്ല നമ്മുടെ സംഘാടകർ ഇതുപോലെ ഒരു പരിപാടി വെച്ചത് നമുക്ക് നല്ല അറിവുള്ളവരാകണം നമ്മൾ ഫർദ ഇടുന്നു നല്ലതുപോലെ അവരത്ത് മറക്കുന്നു തല മറക്കുന്നു പക്ഷേ നമുക്ക് നമസ്കാരമില്ല നമസ്കാരമില്ല വാള് കേൾക്കാൻ വരുന്നു ഇന്ന് ഇവിടുന്ന് വാള് കേട്ടിട്ട് അല്ലാഹുവേ ഞാൻ വാള് കേട്ടവളാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും അസ്രായി എന്റെ റൂഹിനെ മെല്ലെ പിടിക്കുകയുള്ളൂ എന്നാരും തന്നെ കരുതണ്ട പെണ്ണേ വലാ സ്വദ്ദക വലാ സ്വദ്ദക വലാ സ്വല്ലാ സദഖയും നമസ്കാരം നമുക്കില്ല സമ്പത്തുണ്ടായാലും കൊടുക്കൂല എത്ര കാശുണ്ടെങ്കിലും ആഡംബരത്തിന്റെ കോടാലയ്ക്ക് വേണ്ടി കൊടുക്കും പാശ്ചാത്യന്റെ വച്ച പരിഷ്കാരത്തിന്റെ പരദേശയിലേക്ക് പാറിപ്പറക്കാൻ ഒന്നല്ല രണ്ടല്ല കോടിക്കണക്കിന് സ്വത്തുക്കൾ അഹങ്കാരത്തിന്റെ الله നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നുറക്കാമീൻ പറ الله നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് സദാ സമയത്തും ചിന്ത വേണം അല്ലാ അസ്രായീൽ കടന്നു വരും ആ സമയത്ത് അവൻ പറയാണ് അല്ലാ ഇനി എനിക്ക് രക്ഷയില്ല വലാക്കിൽ കല്ലബ വതവല്ല അസ്രായീൽ കടന്നു വരുമെന്ന് പറഞ്ഞു അവൻ കളവാക്കി റബ്ബിന്റെ ചോദ്യമുണ്ടെന്ന് പറഞ്ഞു അവൻ കളവാക്കി മുഴുവനും കളവാക്കിയിട്ട് ദുനിയാവിന്റെ പുറത്തു കൂടിയിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് രക്ഷയില്ല മോനെ രക്ഷയില്ല ഈ ദുനിയാവിൽ വിട പറഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടണം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാ നമ്മളൊക്കെ ഒരുങ്ങണം അതല്ലാതെ ടി വി കണ്ട് സീരിയൽ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ചിരിച്ചുകൊണ്ട് എന്റെ പെങ്ങളെ നമസ്കാരം മുടക്കിയിട്ടിരിക്കല്ലേ ആ സമയത്ത് വഖീല മറാഖ് ഷണ്ടാവൂല്ല ഒരു മന്ത്രിക്കുന്നവൻ മന്ത്രിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇവിടെ വാള് കേൾക്കാമെന്നവരോട് ഷമീർ ദാരമിയുടെ വായിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ പറയാൻ നമസ്കാരം മുടക്കി ഒരൊറ്റൊരു കാര്യം നമുക്ക് വേണ്ട ഒരു കല്യാണം വന്നു പോയാ ഒരു കല്യാണം വന്ന് കടന്നു വന്നു പോയാ എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ പാവപ്പെട്ട ആളുകളുടേതായിട്ടുള്ള നമസ്കാരം മുടക്കിയിട്ടുള്ള കല്യാണമല്ലേ നമ്മുടെ മുഴുവൻ കല്യാണങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ആ സമയത്ത് പോലും നമസ്കാരത്തെ കൈവിടുന്നില്ല നമസ്കാരത്തെ നമസ്കരിച്ചു അല്ലാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തു ഒരു കല്യാണം കഴിയുന്ന പുതിയ മാപ്പിള പോലും അന്നത്തെ നമസ്കാരം ഖലാക്കി എത്രയോ വട്ടം അസ്രായീൽ കടന്നു വരുന്ന രംഗം സൂക്ഷിക്കണം എത്രയോ പുതിയ പെണ്ണും പുതിയ മാപ്പിളമാരും ഈ മണിയറയ്ക്കകത്ത് പോലും വന്ന് കടക്കാൻ പോലും കഴിയാതെ അസ്രായീൽ കടന്നു വന്നുകൊണ്ട് എത്രയോ പത്രങ്ങൾ കൂടി നമ്മളൊക്കെ വായിച്ചില്ലേ എവിടെ ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഒരു ചലഞ്ചുമില്ല
ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ചിന്തിക്കണം, അല്ലാഹ് എന്നെ പോലെ എത്രയോ ആളുകൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. പള്ളിക്കാട്ടിലൂടെ കടന്നു പോകുമ്പോ ഈ മനുഷ്യൻ നീ കിടക്കുന്ന മനുഷ്യൻ നമ്മളെ പോലെ ആയിരുന്നു. അവൻ സക്കാത്ത് കൊടുത്തില്ല, സ്വതക്കൊന്നും ചെയ്തില്ല, സമ്പത്തുണ്ടായിരുന്നു. അവൻ അവസാനം ഈ മനുഷ്യൻ ഖബറിലേക്ക് പോയപ്പോ ഒന്നുമില്ലാതെയാണല്ലോ പടച്ചോനെ പോയത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഗതി പെടാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം പള്ളിക്കാട്ടിലൂടെ കടന്നു പോകുമ്പോ ഓരോ മനുഷ്യന്റെയും മനോമുഖുരത്തിൽ ഉണ്ടാകേണ്ടത്. ഇതൊന്നും മനുഷ്യർക്കില്ല. അതുകൊണ്ട് ഓർമ്മ വേണം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, അള്ളാഹുക്ക് വേണ്ടി സദഖ ചെയ്യണം. എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഒരു കല്യാണം കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മലക്കിനെ പോലും നാണിപ്പിക്കുന്ന തരത്തില് കല്യാണത്തിന്റെ പേക്കൂത്തുകൾ കഴിച്ചു കൂട്ടുന്ന ഈ നാട്ടിലെന്ന് മാത്രമല്ല ഈ നാടിന്റെ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ. ആ ചാവക്കാട് വാങ്ങലോട്ട് പോയാൽ കല്യാണത്തിന്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഗാനമേള, ഡിസ്കോ, ബ്രേക്ക് ഡാൻസ് തുടങ്ങിയതൊക്കെ ഉണ്ടാകും. അതവർ സുന്നത്താക്കി മാറ്റി. എന്റെ സഹോദരങ്ങളെ സൂക്ഷിക്കണം. ഇസ്രായേൽ കടന്നു വന്ന പിന്നീട് ഒരു രക്ഷയുമില്ല. ആ സമയത്ത് ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇതിന് വേണ്ടി കാശ് കൊടുത്തതാരാ? അവൻ പറയേണ്ടി വരും, ഇത് ഷമീറിന്റെ വാക്കല്ല, മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മരണം കടന്നു വരും. ആർഭാടം വേണ്ട, ആഭാസരം വേണ്ട, പടച്ചതമ്പുരാന്റെ അടുക്കിലേക്ക് പോകേണ്ടുന്നവരാണ് നാം. ഈ ഒരു ചിന്തയോടുകൂടി കടന്നു പോകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, സമയമില്ല. അതുകൊണ്ട് എപ്പോഴല്ലാഹുവിന്റെ വിളി വന്നാലും ഇവിടെ നിന്ന് പോകണോ? ആ സമയത്ത് സദഖയില്ലാതെ പോകല്ലേ? വലാ സല്ലാ, നമസ്കാരമില്ലാതെ കടന്നു പോകല്ലേ? لدار المرء بعد الموت يسكنها إلا التي قبل موت بانيها وإن بنها بخير طاب مسكنه وإن بنها بشر خاب بانيها وعم لدار الغد رضوان خازنها والجار أحمد ورحمان ناشيها. ഇവിടെ വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട അലിയിൻ കറമഹുല്ലാ, അലി റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അലിയെ, ഞാൻ ഒരു നല്ലൊരു വീട് ഞാൻ പണിതിട്ടുണ്ട്, ആ വീടിന് വേണ്ടി അവിടെ നിന്ന് നല്ലൊരു കവിത എനിക്ക് എഴുതിത്തരണം. ആ സമയത്ത് അവിടെ നലിയാർത്ഥങ്ങൾ പറഞ്ഞു. പൂവീത പൂവല്ലേ പൂമകനെ നീ കരയല്ലേ, കരഞ്ഞു തളർന്നാലോ നമ്പരപ്പാട് തേങ്ങില്ലേ, മനസ്സിൻ്റെ വേദന കാണു ും ഒരാളില്ല പുന്നാര പൂനീതി കണ്ണുനീരിൽ കൊടുങ്ങല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നല്ല കോലത്തിൽ വിട പറയണമെന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാ, ഇന്നലെ വരെ നല്ലതുപോലെ ജീവിച്ചിരുന്നവനാണ് ഞാന്, നല്ലതുപോലെ സംസാരിച്ചിരുന്നവനാ ഞാന്, നല്ലതുപോലെ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നവനാ ഞാന്, ഇന്നെന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുകയാണല്ലോ പടച്ചവന്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നീയതാ മരണപ്പെട്ട് കിടക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്, നിന്റെ റൂഹ് മാറിയിരുന്നു കൊണ്ട് കരയുകയാണ്. നിന്നെ കാണാ, നിന്റെ സഹോദരങ്ങൾ വരുമ്പോ, നിന്റെ കൂട്ടുകാർ വരുമ്പോ, നിന്റെ ബന്ധുമിത്രാദികൾ വരുമ്പോ, നിന്റെ റൂഹ് പറയുന്ന കരയല്ല ഉമ്മാ കരയല്ലേ, കരയല്ല ഉപ്പാ കരയല്ലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ റൂഹ് വിളിച്ചു പറയുന്ന. പക്ഷേ ഇത് കേൾക്കാൻ ഉപ്പാക്കുന്ന കഴിയുന്നില്ലല്ലോ, ഇത് കാണാൻ ഉപ്പാക്കുന്ന കഴിയുന്നില്ലല്ലോ. പുന്നാര മക്കളുടെ റൂഹ് രമ്മുകൊണ്ട് കരയുമ്പോ, ഉപ്പാന്റെ റൂഹ് കരയുമ്പോ, ഉമ്മാന്റെ റൂഹ് കരയുമ്പോ,
അവിടം നീ റൂഹ് വിളിച്ചു പറയുന്ന ഫല തഗുറന്നകും ദുനിയ കമാ ഗറതനി എൻ്റെ റൂഹിനെ കാണയ എൻ്റെ ജനാസ കാണാൻ കടന്നു വന്നവരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിങ്ങൾ എന്നെ സിനിമ കാണാൻ വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾ എന്നെ ഇല്ലാത്ത വൃത്തികേടിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗതിയിൽപ്പെട്ടു ഇനി എനിക്കൊരു നമസ്കാരമില്ല ഇനി എനിക്കൊരു നോമ്പില്ല ഇനി എനിക്കൊരു സക്കാത്തില്ല എല്ലാം മാറ്റിക്കളഞ്ഞു എൻ്റെ റൂഹിനെ പടച്ചു തമ്പുരാനടുക്കലേക്ക് അതാ കൊണ്ടുപോകയാണ് ഓരോ മനുഷ്യനും ഇതുപോലെ ചിന്തിച്ചോ അവിടെ നിന്ന് മനുഷ്യന്റെ റൂഹങ്ങൾ ഇരുന്നു കൊണ്ട് കരയുകയാണ് എല്ലാവരും കൂടെ കടന്നു വന്നെടുക്കുന്നു ഇന്നലെ വരെ നല്ലതുപോലെ വസ്ത്രം ധരിച്ചിരുന്ന മനുഷ്യൻ ഇന്നലെ വരെ നല്ലതുപോലെ ആഹാരം കഴിച്ചിരുന്ന മനുഷ്യൻ അവൻ്റെ അവരത്ത് മറ്റുള്ളവർ കാണുന്നതിന് വിസമ്മതിച്ചിരുന്ന മനുഷ്യൻ ഇന്നവൻ്റെ അവരത്തിലേക്കൊന്ന് കൈകൊണ്ട് കടി കളയുന്നത് മറ്റുള്ളവനാ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തുറക്കുന്നത് മറ്റുള്ളവനാ അവൻക്കതാ വസ്ത്രം ധരിപ്പിക്കുന്നത് മറ്റുള്ളവനാ ഇത് മറന്നില്ലേ 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 സുബ്ഹാനല്ലാഹ് ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം നിന്നോളവും അവർക്കില്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതൽഭുത മല്ലേ നീ സഞ്ചരിച്ചിരുന്ന വാഹനമുണ്ട് നീ നല്ലതുപോലെ ഒറ്റയ്ക്ക് നല്ലതുപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയവനാ ഇന്നതാ നിന്നെ കൊണ്ടുപോകാ നിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു വാഹനമുണ്ട് അത് ആറ് കാലുള്ള കട്ടിലാകുന്ന മയ്യത്ത് കട്ടിലാട് സുബ്ഹാനല്ലാഹ് ഇന്നലെ മറ്റുള്ളവന്റെ വീട്ടിലേക്കാ കട്ടിലാകുന്ന വാഹനം വന്നിട്ട് ചിന്തിച്ചില്ല ഇന്നതാ അവന്റെ റൂഹിനെ കൊണ്ടുപോകാ അവന്റെ ജനാസയെ കൊണ്ടുപോകാൻ കടന്നു വന്നപ്പോഴാണ് പടച്ച റബ്ബേ ഈ കട്ടിലിനെ കുറിച്ച് അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അല്ലോ റൂഹ് പിടിച്ച് ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പിന്നീടാണ് അവനൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞത് മുഴുവനും യാഥാർത്ഥ്യമാണെന്ന് ഈ മരണപ്പെട്ട വ്യക്തി മനസ്സിലാക്കുന്നത് അവൻ്റെ റൂഹിന് അസ്രായീലിൽ പിടിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയാം, ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് മരിക്കുമ്പോൾ ഫലാ സ്വദഖ സ്വദഖ ഇല്ലാതെ മരിക്കാൻ പാടില്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സിദ്ദിഖ് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. രക്ഷയില്ല സഹോദര, അസ്രായീൽ വന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ റൂഹനെയൊക്കെ പിടിച്ച് അവസാനം ചുരുക്കി പറയാ നിന്നെ അവിടെ നിന്ന് എടുക്കാം, എല്ലാവരും കൂടി മക്കളൊക്കെ എല്ലാവരും ചേർന്ന് നിന്നെ പുതപ്പിക്കുകയാണ്. മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കട്ടിലേക്ക് എടുത്തു വെച്ചു, നിന്നെ ചുമക്കുകയാണ്, നിന്റെ മക്കൾ ചുമക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ ചുമക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എവിടേക്കാണ് കൊണ്ടുവെക്കുന്നതെന്നറിയോ? ആരാരുമില്ലാത്ത ആരടി മണ്ണാകുന്ന പള്ളിക്കാട്, ആ പള്ളിക്കാടിന്റെ ഉള്ളിൽ നിന്നെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞ് പിരിയുന്നൊരവസ്ഥയുണ്ട്. എന്റെ പെങ്ങളെ ആ കബറിലേക്ക് മനുഷ്യനെ എടുത്തു വെക്കുമ്പോ രണ്ട് ഭാഗം ഇങ്ങനെ ഉരസി ഉരസിയാണ് ഇറങ്ങിപ്പോവുക. ഒന്ന് നല്ലതുപോലെ തിരിയാനുള്ള സ്ഥലമില്ല, നല്ലതുപോലെ കിടക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ ഉള്ള ആറടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ നീ കിടക്കുമ്പോ ഇന്നലെ വരെ കിടന്ന വീട് നല്ല സുന്ദരമാക്കപ്പെട്ട വീടാണ്, വലിയ കൊട്ടാരമാണ്, വലിയ വലിയ മണി മാളികയാ. ഇന്നിപ്പോഴെവിടെയാ? വെറും പച്ച മണ്ണിൽ, മണ്ണിൽ നിന്ന് ജനിച്ച മനുഷ്യൻ മണ്ണിൽ തന്നെ ഉടയുന്നു എന്നൊരു കവി പാടിയല്ലോ. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചതെങ്കിൽ ഈ മനുഷ്യൻ പോകുന്നതും അവൻ പച്ച മണ്ണിലേക്ക് തന്നെ. അവനെ കൊണ്ട് കബറിൽ വെച്ച് ചുരുക്കി ചുരുക്കി പറ സമയമില്ല, അവനെ കൊണ്ട് കബറിൽ വെച്ചു മണ്ണിട്ട് മൂടി, മണ്ണിട്ട് മൂടി. ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല. ആ കബറിന്റെ അവസ്ഥ എന്താണെന്ന് ദുനിയാവിന്റെ പുറത്തു നിൽക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റൂല. അല്ലാഹുവേ നമ്മളെ രക്ഷിക്കണേ പടച്ചോനെ.
അവരിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലോ. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ പറഞ്ഞത് നമസ്കാരത്തിന്റെ അവസാനം മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന് കാവലിന് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ളവരാകണം നമ്മൾ. അതല്ലാതെ ഈ ദുനിയാവിന്റെ പത്ത് കൂടിയിട്ട് സഞ്ചാരപഥത്തിലേക്ക് നീങ്ങുമ്പോ പടച്ചു തമ്പുരാനെയും ഖബറിനെയും മറന്നിട്ടൊരു പോക്ക് നമുക്ക് വേണ്ട, ഒരു രക്ഷയും ഉണ്ടാകൂല. ആ ഖബർ നിന്നെ കൊണ്ടുവച്ച് അവിടെ നിന്ന് നീ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയം, ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയം രണ്ട് മലക്ക് അവിടെ നിന്ന് വിളിച്ചു പറയാ, നമസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാകട്ടെ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യന്റെ ഖബർ മൂടിയാൽ ഈ ആളുകൾ അവിടെ നിന്ന് മൂടുന്ന സമയം, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം, സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്റെ ഖബറിലേക്ക് അദാബ് കൊണ്ട് അള്ളാഹു തആല എത്തിച്ചു കൊടുക്ക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥ ഡാമിയും പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് ആരുടെ മണ്ണിലേക്കൊന്ന് എത്തുമ്പോ എന്തെങ്കിലും മമലുകളായിട്ട് പോകണോ, അവിടെ രക്ഷപ്പെടുന്നതാരാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആരുടെ മണ്ണാകുന്ന ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖബറിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആരാട്? തർക്കുറിബാ, പലിശ ഒഴിവാക്കിയവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിപ്പോ അങ്ങനാണോ? എത്ര കിട്ടിയാൽ, എത്ര എവിടെന്നെല്ലാം കിട്ടുമോ അത് മുഴുവനും നമ്മളിന്ന് വേടിക്കാനേ നോക്കൂ. എവിടെന്ന് കിട്ടുന്നു അതൊക്കെ നമുക്ക് വേണം. എങ്ങനെയൊക്കെ പലിശ എടുക്കാൻ പറ്റുമോ ആ കോലത്തിലൊക്കെ നമുക്ക് വേണം. പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടെ നിന്ന് 27-ാം രാവിന്റെ അന്ന് ശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട പിതാവ് അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്, അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കലേക്ക് അന്ന് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഖബറിന്റെ അരികിലേക്ക് ഓടിയെത്തി ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, അല്ലാണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ആ ദുആ ചെയ്യുന്ന സമയത്ത് എവിടെന്നോ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞു മാറ്റുന്നത് പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. എവിടെന്നാണ് കരച്ചില് വരുന്ന എന്നറിയില്ല. എവിടെന്നാണെന്നറിയാതെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഓടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് നോക്കുന്നു, റബ്ബേ ആരെങ്കിലും പള്ളിയിൽ ഇരുന്നു കൊണ്ട് കരയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴാരുമില്ല. തിരച്ചു അതാ തിരിച്ചവിടം നിറങ്ങി തിരിച്ചിട്ട് ആ പള്ളിക്കാട്ടിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് അറിയുന്നത്, പടച്ച റബ്ബേ ഈ നിലവിളി കേൾക്കുന്നത് എവിടെയാണ്? ആ കാണുന്ന പള്ളിക്കാട്ടിലാണല്ലോ, ആ ഒരു ഖബറിലാണല്ലോ. അല്ലോ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഓടിപ്പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴോ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഖബറാണ്. അവിടെ നിന്ന് പള്ളിയിൽ വന്നു ഒരു വയോവൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, അല്ല ഉപ്പാ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് അറിയുമോ? ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ദാവെന്താണെന്ന് അറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളേ നോമ്പ് പിടിക്കുന്നവനായിരുന്നല്ലോ, സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നല്ലോ, സദക്ക ചെയ്യുന്നവനായിരുന്നല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനായിരുന്നല്ലോ. പക്ഷേ ദുനിയാവിന്റെ പുറത്തു ജീവിച്ചിരുന്നപ്പോ പലിശയുമായിട്ട് ബന്ധപ്പെട്ടവനാണ് തങ്ങളേ. ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ ഈ മനുഷ്യൻ പലിശയുമായിട്ട് ബന്ധപ്പെട്ടവനായിരുന്നു, അതുകൊണ്ടാണ് പടച്ച തമ്പുരാനിവന്റെ ഖബറിൽ ഇതുപോലെ ഉള്ള ശിക്ഷ അല്ലാഹു തആല കൊടുത്തതെന്ന് ആ വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞപ്പോ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പള്ളിയിലേക്ക് വന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഇനി ഒരിക്കലും ആരും പലിശയുമായിട്ട് ബന്ധപ്പെടരുത്, അവർക്ക് അവന്റെ ഖബറിൽ രക്ഷയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് ചെയ്ത് അവിടെ നിന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും എടുത്തു പറഞ്ഞു, പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നവന്റെ ഖബർ അവന് കദാബ് കൊണ്ട് നിറഞ്ഞതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖബറിലേക്ക് പോകാൻ നമ്മളൊക്കെ സന്നദ്ധരാകണം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലതിൻ മുഅരിളൂൻ.
വിചാരണ നമ്മളൊക്കെ പറയും നമ്മുടെ വിചാരണ ഒരുപക്ഷെ മഹ്ഷറയിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഈ മനുഷ്യന്റെ വിചാരണ അടുത്തിരിക്കുന്നു. അതവിടെ ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ ആദ്യത്തെ വിചാരണ ഖബറിലാണ്. ആ ഖബറിൽ അവൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ രക്ഷപ്പെട്ടു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതിന് വേണ്ടിയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കേണ്ടത്. അതല്ലാതെ എല്ലാ വൃത്തികേടിലേക്കും പോയി അധർമ്മത്തിലേക്കും പോയി ആഡംബരത്തിലേക്കും പോയി കൊണ്ടും മനുഷ്യൻ ജീവിച്ച് തീർത്താൽ ആറടി മണ്ണിലും അതുപോലെ അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന സമയത്തും അവനിക്ക് രക്ഷയില്ല എന്ന് മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഈ ഒരു വിഷയം ഫുള്ളായിട്ട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവസാനിപ്പിക്കാൻ പറ്റൂല. എല്ലാം ഒന്ന് അവീരകോലത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദര, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ആയിഷ, സദാ സമയത്തും മരണത്തെ കുറിച്ചുള്ള ഓർമ്മ വേണം, ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. അത് രണ്ടുമില്ലാതെ ദുനിയാവിൽ ഇവിടെ പറയല്ലേ ആയിഷ, പൊട്ടിച്ചിരിച്ചുകൊണ്ട് സമയങ്ങൾ കൊന്നുകളയല്ലേ ആയിഷ, ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയണേ ആയിഷ, ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയണം. ഇന്നിപ്പോ നമ്മുടെ വാളിന്റെ സദസ്സുകൾ പോലും കോമഡിയാ, നമുക്കിന്നിപ്പോ കേൾക്കാനുള്ള സമയമില്ല. സഹോദര, നമ്മൾ ചിന്തിക്കണം. ലാ ലഹത്തും ഖലീല വല ബഖൈത്തും കസീറ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നിങ്ങൾ വരുന്ന എന്താണ്? എൽമ കേൾക്കണം. ഈ ഒരു ചിന്തയിൽ വരുന്നവർ വളരെ കുറവാണ്. അൽഹംദുലില്ലാ, ഇവിടെ ഉള്ളവർ അങ്ങനെ ഉള്ളവരാണ്. കാരണം ഞാൻ കോമഡി എന്ന് പറഞ്ഞിട്ട് അധികമായിട്ട്, അതുകൊണ്ട് എനിക്കറിയാൻ ഇരിക്കുന്നവർ എൽമ കേൾക്കാൻ വന്നവരാണ്. അള്ളാഹു തആല അവർക്ക് നാഫിയായ എൽമ കൊടുത്ത് അനുഗ്രഹിക്കും. എൽമ കേൾക്കുമ്പോൾ എൽമ തന്നെ കേൾക്കാം. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, ആരുടെ മണ്ണിലേക്ക് പോകുമ്പോ പൊട്ടിച്ചിരിയില്ല. ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാരാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ശുദ്ധമാക്കപ്പെട്ട ദീനിൽ ഇസ്ലാമിന്റെ സദസ്സിൽ അല്ലാഹനെ കുറിച്ച് പറയുന്നിടത്തിരുന്നു കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ്. അല്ലാഹനെ കുറിച്ച് പറയുന്നിടത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ ജീവിതം നല്ലതുപോലെ പറയുമ്പോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയാൽ അവന്റെ ഖബറിൽ അവർക്ക് ചിരിക്കാൻ കഴിയൂല. സൂക്ഷിക്കണം, സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിക്കേണ്ടുന്ന ഒരവസ്ഥ വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറയാൻ മനസ്സുരുകി പറയാൻ നമ്മുടെ സദസ്സ്, എല്ലാ സദസ്സും നമ്മൾ കോമഡിക്ക് വേണ്ടി വരരുത്. ചില ആളുകളുണ്ട് അങ്ങനെ വരുന്നുണ്ട്, കോമഡി മാത്രം കേൾക്കണമെന്ന് ചിന്തയുള്ളവരുണ്ട്. അതിലേക്ക് നമ്മൾ ആകരുത്. നമ്മുടെ ചിന്ത ഇൽമാണ്. ഏത് ഉസ്താദുമാര് പറഞ്ഞാലും അത് ഇൽമാണെങ്കിൽ കേൾക്കേണ്ട ബാധ്യത നമുക്കുള്ളത്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം. അതല്ലാതെ പൊട്ടിച്ചിരിക്കാതെ പറഞ്ഞുകൊണ്ട് വന്നാൽ അവർ ഇൽമിനെ പ്രതീക്ഷിച്ച് വരുന്നില്ല എന്ന് ഷെഫി ഉനാ റസൂലുള്ളാഹി ജമീറിന്റെ വാക്കല്ല. അതുകൊണ്ട് പഠിക്കണം ഇൻഷാ അല്ലാ. ഇന്ന് ഇവിടെ നിന്ന് വാത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ചെറിയൊരു മാറ്റമെങ്കിലും മനസ്സിൽ വേണോ? അതുകൊണ്ട് പറയട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമതായിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് തഅജീലു തൗബ, തൗബ കൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് വരലാണ്. എന്ത് ചോദിച്ചാലും പടച്ചു തമ്പുരാൻ തരുമല്ലോ. എത്ര വല്ല കുറ്റം ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലാ നിന്റെ തൗബയെ സ്വീകരിക്കുമല്ലോ. ബഹുമാനപ്പെട്ട ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചു തമ്പുരാനെ വിളിക്കുകയാണ്. അല്ലയോ മൂസ നബിയേ, ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിയുടെ അരികിൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ട് മൂസ നബിയേ. ആ മനുഷ്യനെ വന്നെടുക്കണം, ആ മനുഷ്യനെ വന്ന് മറമാടണം നബിയേ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെ ഉണ്ടായി ും കൂടെ ചേർന്നുകൊണ്ട് ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിയുടെ അരികിലേക്ക് കടന്നു പോവുകയാണ്. കടന്നു ചെല്ലുമ്പോഴോ ഒരു മനുഷ്യൻ ഇങ്ങനെ കമഴ്ന്നു കിടക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഉള്ളവരോട് പറഞ്ഞു, അല്ലയോ സ്വഹാബത്തേ, ഈ മനുഷ്യനെ ഒന്നെടുത്ത് നൂത്ത് കിടത്തണം, മലർത്തി കിടത്തണോ? ഈ മനുഷ്യനെ മലർത്തി കിടത്തുന്ന താമസം സുബ്ഹാനല്ലാഹ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചിന്തിച്ചു പോയി. അവിടുന്ന് പിന്നോട്ട് മാറിയിട്ട് പറഞ്ഞു, റബ്ബേ, ഈ മനുഷ്യർക്ക് വേണ്ടി കുളിപ്പിക്കാനോ, ഈ മനുഷ്യന്റെ ജനാസ ഞാൻ നമസ്കരിക്കാനോ, ഈ മനുഷ്യർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനോ എനിക്ക് കഴിയില്ല അല്ലോ. ആ സമയത്താണ് പടച്ചു തമ്പുരാന് പറയുന്നത്, മൂസ നബിയേ,
എന്റെ കൽപ്പനയാണ് കേൾക്കേണ്ടുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസ നബി അവിടെ നിന്ന് കുളിപ്പിച്ചു, കഫം ചെയ്തു, അല്ലാഹന്റെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടി. അവസാനം പടച്ച റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ ഈ മനുഷ്യൻ എന്ത് പ്രവർത്തനമാണ് ചെയ്തിരുന്നത്? അപ്പോ അല്ലാഹു തആല പറഞ്ഞു, നബിയേ ഈ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ബനൂ ഇസ്രായേലിന്റെ ഓരോ വീട് വീടാന്തരം കയറിയപ്പോ ആരും ഒരറ്റ് വെള്ളം കോലും കൊടുക്കാതെ തിരിച്ചു വിട്ടപ്പോ അവസാനം നീ കാണുന്ന കുപ്പത്തൊട്ടിയില്ലേ, ഇതിന്റെ അരികിലേക്ക് അവർ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞതാ. ഈ മനുഷ്യൻ ഈ കുപ്പത്തൊട്ടിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തു. അതുകൊണ്ട് ഈ മനുഷ്യന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് വ്യഭിചരിച്ച് പാശ്ചാത്യത്തിന്റെ പരിഷ്കാരങ്ങളും മുഴുവനും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ മരിക്കാൻ പോകുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോ അല്ലാഹു ഈ മനുഷ്യന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. ഈ കഥ ആര് പഠിപ്പിച്ചു? മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആഖിറത്തിലുള്ള ജീവിതമാണ്. ഇവിടുത്തെ ജീവിതം അത് ഒരു ജീവിതമല്ല, ഇവിടുത്തെ ജീവിതം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ജീവിതം മാത്രമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്താണ് പറഞ്ഞത്? ഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ വമാ നഹ്നു ബിമബഊസീൻ. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്തവർക്ക് കടന്നു വരുന്നത് താൽക്കാലികമായ ഇവിടുത്തെ ജീവിതം മാത്രമാണ്. െ കുറിച്ച് ഓർമ്മയില്ലാത്തവർക്കാണ് ഇവിടുത്തെ ജീവിതം ഇഷ്ടപ്പെടുക. എന്നാൽ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജീവിതം വിരളിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. വിരളേറെ ഏറ്റവും നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വളരെ ചുരുക്കമാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഇവിടുത്തെ ജീവിതം നമുക്ക് വേണ്ട, ഇതെപ്പോഴും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് വാദ കേൾക്കുന്നവരോട് പറയുക, നമ്മുടെ മനസ്സിൽ ഒരു മാറ്റം വേണം. അല്ലാഹുവേ തമാശയൊന്നും പറയാതെ അല്ലാഹുവേ നല്ലതുപോലെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുകയാണ്, ഇനി ഞാൻ തെറ്റിലേക്കില്ല, ഇനി ഞാൻ കള്ളുകുടിയിലേക്കില്ല, ഇനി ഞാൻ പലിശയിലേക്കില്ല. എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാൻ പടച്ചോനെ അന്യപുരുഷന്മാരുടെ കണ്ണിന്റെ ഇടയാക്കുന്ന ഒരു മക്കളാക്കി എന്റെ പെൺകുട്ടികളെ ഞാൻ മാറ്റില്ല പടച്ചോനെ. ദുനിയാവിന്റെ പുറത്തു ജീവിച്ചിരിക്കുമ്പോ ആഡംബരത്തിന്റെ കോടാലിടത്തിന്റെ കഴുത്തിലെ കണിയില്ല, പാശ്ചാത്യത്തിന്റെ പരിഷ്കാരം അണിയില്ല. റബ്ബേ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ കഴിഞ്ഞുകൂടില്ല, ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഞാൻ നടന്നു പോകില്ല. എന്ത് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കും പടച്ചോനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഇന്ന് നമ്മുടെ വാദിന്റെ ഒന്നാമത്തെ ദിവസമാണല്ലോ. ഇന്ന് പല ചെറുപ്പക്കാരും കടന്നു വന്നവരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. അല്ലാഹുവേ ഈ വിനീതന്റെ വാദിന് വേണ്ടി വന്നതല്ലെങ്കിലോ ഒരു ദുആ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതാണ്. അല്ലാഹുവേ അവരെന്തിനു വേണ്ടി കടന്നു വന്നോ അതിനുള്ളതായിട്ടുള്ള പവറു നീ കൊടുക്കുറപ്പേ. പാതിരാത്രി പല ആളുകളും കിടന്നു കൊണ്ടുറങ്ങുമ്പോ ഈ വിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ നിന്നു കൊണ്ട് ദീൻ കേൾക്കുന്ന ഇൽമ് കേൾക്കുന്ന ഈ അല്ലാഹ് ഈ ഉള്ളവർക്ക് നിന്റെ ജന്നത്തിൽ ഫിർദൗസ് അല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ പടച്ചോരെ. ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോ സ്വതക്ക ചെയ്യാതെ നമസ്കാരമില്ലാതെ വിട പറയരുത്. ഈ രണ്ടുമില്ലാതെ വിട പറഞ്ഞു പോയാൽ അവന്റെ ആഹ്റവും അവന്റെ ഖബറും ഒക്കെ പരാജയമാണെന്ന് മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ടവരോട് പറയാണ്, ജീവിതം ആഹ്റത്തിലേക്ക് വേണ്ടി മാറ്റുക. ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം.
ഒരു കാര്യവും പറയണ്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് സുഖമില്ലെങ്കിലും വരൂല്ല എന്ന് പറയാൻ വല്ലാത്തൊരു മടി, അതുകൊണ്ട് കടന്നു വന്നതാണ്. അള്ളാഹു ഇത്രയും നേരം എങ്ങനെ പറയുന്ന ശരിക്കറിയില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ നല്ല പോലെ പറയാം, നമ്മുടെ ചിന്ത അള്ളാഹ് എപ്പോഴും ഞാൻ മരിക്കും എന്റെ റൂഹ് ഇസ്രായീലിൽ പതിക്കും, ആ ഒരു ചിന്ത നമുക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ പഠിപ്പിക്കുന്ന മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമുക്ക് അള്ളാഹിന്റെ ഹബീബിന്റെ ചെറിയൊരു പാഠം കൂടി നമുക്ക് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ സദസ് ഇവിടുന്ന് പിരിയാൻ. അതുകൊണ്ട് വഴിയോരത്ത് നിൽക്കുന്നവരും ഈ സ്റ്റോളിൽ ഈ കസേരയിൽ ഇരിക്കുന്ന എന്റെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അൽഹംദുലില്ലാ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ഒന്ന് വരണം. അള്ളാഹു തആല കബൂലാക്കട്ടെ. എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാ ആളുകളും ഈ സദസ്സിന്റെ മുമ്പിലേക്ക് വരണം. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു തആല എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രോമാഞ്ചമേ മുഹമ്മദ് മുസ്തഫ. ഈ രോമാഞ്ചത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ, നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് ഉസ്താദ് ഉസ്താദിന്റെ ഒരു സി ഡി ഉണ്ട്, മദീനയുടെ മനം കുളിർപ്പിക്കുന്ന രോമാഞ്ചം എന്നാണ്. ഇൻഷാ അല്ലാഹ് അതവിടെ നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോകുമ്പോ ഓരോ സി ഡി മേടിച്ചുകൊണ്ട് അല്ലാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ട് മദീനയുടെ രോമാഞ്ചമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു നിന്റെ ആഫിയത്ത് എപ്പോഴാൻ എടുക്കുന്ന എന്നറിയില്ല, നിനക്ക് തന്നിട്ടുള്ള റൂഹിനെ അല്ലാഹു എപ്പോഴാണ് വലിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് റൂഹിനെ വലിക്കുന്ന സമയം ആ റൂഹ് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നൊരവസ്ഥ വേണം. വേണ്ടി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതെന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സില്ലേ, ആ സദസ്സിനെ ബഹുമാനിക്കുന്ന പെണ്ണിനെയാണ്, ആ സദസ്സിനെ ബഹുമാനിക്കുന്ന പുരുഷനെയാണ്, ആ സദസ്സിനെ ബഹുമാനിക്കുന്ന ചെറുപ്പക്കാരനെയാണെന്ന് മദീനയുടെ വിശ്വവിമോചക 140 കോടി മുസൽമാന്റെ ചങ്കില ചോരയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീനയുടെ രാജ തങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ മരിക്കുന്ന സമയത്തില് മരിക്കാവരുങ്ങണോ? മരണം എപ്പോഴും നമ്മളെ മാടി വിളിക്കുകയാണ്, എപ്പോഴും മാടി വിളിക്കുകയാണ്. അസ്രായീല് ഭൂമി ലോകത്തിലേക്ക് നോക്കിയിട്ടടാ നാളെ നിന്റെ റൂഹന് ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആരുടെയൊക്കെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞു എന്നറിയില്ല. അതുകൊണ്ട് സഹോദരാ, എപ്പോഴും റൂഹ് പിടിച്ചാലും അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടി വിട പറഞ്ഞു പോകാവരുങ്ങണോ? ആരാണ് പറയുന്നത്? മദീനത്തെ വെണ്ണിലാവേ നബിയേ റസൂലുള്ളാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഈ സമയത്ത് പൊതുവാ ചെയ്യും ഉറക്കെ ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അള്ളാഹു നമ്മുടെ ദുആയ കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദയു വാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വഹദീനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ തമ്പുരാനെ, ദയാലുവായ പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണം. അല്ലാഹു
ഇതിനു വേണ്ടി അഹോരാത്രം പടുവെട്ട് പണിപ്പെട്ട് പാടുപെട്ട് അള്ളാഹുവേ ഒരു വാതിന്റെ സദസ് സംഘടിപ്പിക്കാൻ നല്ലതുപോലെ മുന്നോട്ട് വന്ന സംഘാടകർ കമ്മിറ്റിക്കാര് പള്ളി ഭാരവാഹികൾ എല്ലാവർക്കും നാളെ അർശിന്റെ തണൽ നൽകണേ പടച്ചോനെ. അതിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഉസ്താദ് നാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം പടച്ചോനെ. അള്ളാഹുവേ ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ ഉപ്പയെ പോലെ ഉള്ള ഉപ്പമാർ, എന്റെ ഉമ്മയെ പോലെ ഉള്ള ഉമ്മമാർ, പടച്ചോനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് തരണം അല്ലാ. അള്ളാഹുവേ ടി വി പോലെ, അറ്റാക്ക് പോലെ, ക്യാൻസർ പോലെ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ, കഷ്ടപ്പാടിലാക്കല്ലേ അല്ലാ, പ്രയാസത്തിലാക്കല്ലേ പടച്ചോനെ. അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട പല സ്നേഹിതന്മാര് യുവാക്കളും ഈ സദസ്സിലേക്ക് വന്ന് തമ്പുരാനെ പല സ്ഥലങ്ങളിൽ നിന്നോട് വിളിച്ചു ചോദിച്ചിട്ട് ഈ സദസ്സിൽ വന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ചെറുപ്പക്കാരുണ്ട്. അള്ളാഹുവേ ഇവിടെ വന്നതിന്റെ പ്രതിഫലമായി നാളെ നിന്റെ അർശിന്റെ തണൽ നൽകണം അല്ലാ, അർശിന്റെ തണൽ നൽകണം അല്ലാ, സ്വർഗം കൊടുക്കണം പടച്ചോനെ. അല്ലാഹുവേ നമുക്ക് ചോദിക്കാൻ അറിയില്ല, നമുക്ക് പറയാൻ അറിയില്ല അല്ലോ, നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ രണ്ട് കരങ്ങളും നീട്ടുകയാണ് പടച്ചോനെ. ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലോ, പരാജയപ്പെടുത്തല്ലേ അല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സ് മലീമസമാണ്, നീ കഴുകി ശുദ്ധിയാക്ക് പടച്ചോനെ. അല്ലാ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം പടച്ചോനെ. അല്ലാഹുവേ സമ്പത്ത് തന്നു, രോഗം തന്നുകൊണ്ട് സമ്പത്തിനെ നീ നശിപ്പിക്കല്ലേ പടച്ചോനെ. നമ്മുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ പടച്ചോനെ. നമ്മുടെ ഭാര്യമാർക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ പടച്ചോനെ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും അകപ്പെടുത്തല്ലേ പടച്ചോനെ. അല്ലാഹുവേ നമുക്ക് ചോദിക്കാൻ അറിയില്ല അല്ലാ, നമുക്ക് പറയാൻ അറിയില്ല അല്ലാ, എങ്ങനെയാണ് ഏത് കോലത്തിലാണ് അസ്രായീൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ റൂഹനെ പിടിക്കുമ്പോഴെങ്ങനെയാണ് കടന്നു വരിക? ആ ഒരു കോലത്തിൽ ഞങ്ങളുടെ റൂഹനെ പിടിക്കാൻ അസ്രായീലിനെ കടത്തിവിടണേ പടച്ചോനെ. പ്രകൃതമായിട്ടുള്ള രീതിയിലേക്ക് വലിച്ചിഴക്കല്ലേ അല്ലാ, വലിച്ചിഴക്കല്ലേ അല്ലാ, വലിച്ചിഴക്കല്ലേ പടച്ചോനെ. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, എന്റെ ഉമ്മമാർ ഈ സദസ്സിലുണ്ട് പടച്ചോനെ, നീ പരീക്ഷിക്കല്ലേ അല്ലാ, രോഗം കൊടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പല വാതിന്റെ സ്റ്റേജുകളിൽ പല ഉപ്പമാരുമ്മമാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ആഗ്രഹം എന്താണെന്ന് നീ പാവപ്പെട്ടവനിക്കറിയില്ല പടച്ചോനെ. അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകള് മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ പരിപാടി നീ പരാജയപ്പെടുത്തല്ല പടച്ചോനെ. നിന്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന ഒരു അമലാക്കി നീ സ്വീകരിക്കണം അല്ലോ, നീ സ്വീകരിക്കണേ പടച്ചവനെ. നാളെ ഈ സദസ്സിലേക്ക് വരുമ്പോ ആരൊക്കെ സംഭാവന കൊടുക്കുന്നു അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നല്ല നല്ല സംഖ്യ പറഞ്ഞ് 10, 15, 20,000 രൂപയും പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ ആരൊക്കെ കൊടുക്കുന്നുവോ ഈ സമ്പത്ത് നീ ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തല്ല പടച്ചോനെ. പ്രതിഫലം നാളെ നിന്റെ സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ല അല്ലാ. അല്ലാ പള്ളിക്ക് വേണ്ടി സ്വർണം കൊടുക്കുന്ന പെങ്ങന്മാര് ഈ സദസ്സിൽ നാളെ വന്നു പോയാൽ നാളെ ഫാത്തിമ ബീവിയോടൊപ്പം അവരെയും നീ കടത്തണേ പടച്ചോനെ. നരകത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിഴക്കല്ലേ അല്ലാ, വലിച്ചിഴക്കല്ലേ അല്ലാ. അല്ലാഹുവേ എന്നെ പോലുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട്, അവർക്ക് രോഗം വെക്കല്ലേ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, ബുദ്ധിമുട്ടിൽ പെടുത്തല്ലേ അല്ലാ, കഷ്ടപ്പാടിൽ പെടുത്തല്ലേ പടച്ചോനെ. അല്ലാഹുവേ നമ്മുടെ ദുആയെ നീ കബൂലാക്കണം അല്ലാ, നീ കബൂലാക്കണം അല്ലാ, നീ കബൂലാക്കണം അല്ലാ.
اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير آمين برحمتك يا أرحم الراحمين أرك لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بابيا يا ഞങ്ങളെ നീ കാക്കണേ മരണം വരെ കനിവേകണം യാ റബ്ബനാ കൃപ തൂകണം ഗുഫ്റാനനാല ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ لا إله إلا الله محمد رسول الله پونيلا مل پوتدو پني نير پيوم راويدو كرونا كدل محمد ني چيركنم يا ربنا لا إله إلا الله لا لا إله إلا الله لا إله إلا الله محمد رسول الله نيرتيدم ربنا ستوديوديدم من لبا كارنيا ميغو ربنا كارنا تريو ناتنا لا إله إله إلا الله لا إله إلا الله محمد رسول الله الله تعالى قبول أكتر الله نمك سرغن نلغي نغيري كمار